ഡിംപിളാണോ ഈ വീട് ഭരിക്കുന്നത്? എനിക്ക് എന്ത് സങ്കടാന്ന് അറിയോ, അത് കാണുമ്പോ. ഞാനാണോ ഈ വീട് ഭരിക്കണത്? ഈ വീട്ടിലെ എന്താണ് മരുമകൾക്കൊരു സ്ഥാനം ഇല്ല. എന്ത് കഷ്ടാ നിങ്ങൾ അങ്ങനെ പറയണ്ട. ഒരിക്കലും ഞാനായിട്ട് അങ്ങനെ നിന്നിട്ടില്ല. ഇനിയിപ്പോ ഡിവൈൻ അങ്ങനെ തോന്നിയിട്ടുണ്ടാവണോ? എനിക്ക് തോന്നണില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ഡിംപിൾ ചേച്ചിക്ക് മേഘന ചേച്ചിയെ ആണോ അതോ ഡിവൈൻ ചേച്ചിയാണോ? ദൈവമേ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ദേ ഇന്ന് ഒറ്റയ്ക്കല്ല, കൊറേ വീഡിയോസിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് എന്നെ മാത്രം കണ്ട് ബോറടിച്ചില്ലേ? നല്ല എന്താ പറയാ, എന്നെക്കാളും എന്താ പറയാ ചടപടാന്ന് സംസാരിക്കുന്ന ഒരാള് എത്തിയിട്ടുണ്ട് വീട്ടിലേക്ക്. ഇന്നലെ ജസ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളൂ, അപ്പൊ തന്നെ പിടിച്ചിരുത്തിയതാണ് കേട്ടോ. നമ്മുടെ ഡിവൈൻ വന്നിട്ടുണ്ട്. നമ്മുടെ ചിരിച്ച ഡിവൈൻ നന്നായി ചിരിച്ചോ? ചിരിക്കില്ല, വർത്തമാനം പറയില്ല എന്നുള്ളവർക്ക് ഉള്ളതിന്റെ ഒരു മറുപടിയാണ് കേട്ടോ. അങ്ങനെയൊന്നുമല്ല, എന്താ പറയാ, ആ പ്രഗ്നൻസി സമയത്ത് ഇപ്പൊ എന്നോട് ഇപ്പൊ അധികം വർത്തമാനം പറയാൻ പറഞ്ഞാലും എന്റെ മുഖം ഇങ്ങനെയൊക്കെ പോവും. അത്രേ ആ സമയത്ത് ഡിവൈനും ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് വേറെ യാതൊരു പ്രശ്നവും ഞങ്ങൾ തമ്മിലോ ഞങ്ങളുടെ കുടുംബത്തോ ഇല്ല. അപ്പൊ അങ്ങനെ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. പിന്നെ ഞങ്ങളും അതെ, കൊറേ നാളായിട്ട് ഞങ്ങള് അല്ലെ, എത്ര നാളായില്ലേ ഡിവൈൻ? ഡിസംബറിലല്ലേ പോയേ? ഡിസംബറിൽ പോയി, ഇപ്പോ ഇന്നലെയാണ് വന്നത്. അപ്പൊ ശരിക്കും 78 കണ്ടു അല്ലേ? 78 കണ്ടു, പിന്നെ ഇന്നലെ കാണണേ. അപ്പോ ഞങ്ങൾക്കും അതെ, ഫോണിൽ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ നേരിട്ട് കാണുമ്പോ ഉള്ള ഒരു സംസാരവും ഒക്കെ വ്യത്യാസമല്ലേ. അപ്പോ ഞാൻ ചോദിച്ചു, ആ ശരി എന്നാ ഇപ്പൊ തന്നെ ഇട്ടേക്കാം ഡിവൈനെ പറഞ്ഞേ, കമ്മ്യൂണിറ്റി ടാബിൽ ഇട്. എനിക്ക് അങ്ങനത്തെ വിവരവും ബോധവും ഒക്കെ ഇത്തിരി കുറവാണ്. അപ്പം ഡിവൈനെ പറഞ്ഞ ഇങ്ങനെ ചെയ്യാന്ന്. അപ്പൊ ഞാൻ നിങ്ങൾ കുറെ പേര് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു അബദ്ധം പറ്റിയില്ല, ഇടാൻ വൈകിപ്പോയി. അതാ ഇടാൻ വൈകിപ്പോയി. എനിക്കെല്ലാം കത്തുമ്പോ ഇത്തിരി ലേറ്റ് ആവും, അതും കത്തിച്ചത് ഡിവൈൻ വേണ്ടി വന്നു കത്തിക്കാൻ. അപ്പോ എന്തായാലും ഇപ്പൊ ഇതുവരെ വന്ന ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ? ഒരു മണിക്കൂറേ വെയിറ്റ് ചെയ്തുള്ളൂ. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ട്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നറിയില്ല. അങ്ങനെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കണോ ഡിവൈൻ വായിക്കണോ? ഓക്കെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഞാൻ പറയണോ? ഞാൻ ആദ്യം പറഞ്ഞാലേ അതനുസരിച്ച് അതിനേക്കാളും വലുത് പറയാൻ വേണ്ടിട്ട്. എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, മമ്മിയും ഡാഡിയും അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്, ഡോൺ ചേട്ടൻ അതിന് മുമ്പ് ഡിവൈനെ കണ്ടിട്ടുണ്ട്, ഞാനും മാൻസൺ ചേട്ടനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോ പക്ഷെ ഫോണിലൂടെ സംസാരിച്ച് ഞാനാണ് ആദ്യം ഡിവൈനോട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല. അപ്പൊ കാണുന്നത് ഞങ്ങൾ കോട്ടയത്ത് പോയിട്ടാണ് കാണുന്നത്. അപ്പൊ ഒരു ബേക്കറിയിൽ വെച്ചിട്ടാണ് കാണുന്നത്, നമ്മുടെ KR ബേക്കറിയിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോ ഡിവൈൻ്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ അത് 1 വേർഡ് ആയിട്ടേ ആൻസർ പറയുള്ളൂ. അപ്പൊ നമ്മുടെ വിചാരം, ദൈവം ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എന്നുള്ള ഭയങ്കരമായ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിലാണ് ഞങ്ങള് കാണാൻ പോണത്. അപ്പൊ KR കയറിയപ്പോ ഞാൻ ദേ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഞാൻ ദേ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് കയറിക്കോന്ന് പറഞ്ഞു. ഞങ്ങള് കയറിയപ്പോ ആൻസൺ ചേട്ടനും ഉണ്ട് ട്ടാ. ഞങ്ങൾ ഇങ്ങോട്ട് കയറിയപ്പോ ആളെ കാണാനില്ല. അപ്പൊ ആൻസൺ ചേട്ടൻ പറഞ്ഞു, 1 മിനിറ്റ് ഞാനൊന്ന് ബാത്റൂം പോയിട്ട് ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ആൻസൺ ചേട്ടൻ ബാത്റൂമിലേക്ക് പോയതേക്കാൾ സ്പീഡിൽ തിരിച്ചു പോന്നു. അയ്യോ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ബാക്കിലേക്ക് ചാടി വന്നു. നോക്കിയപ്പോ ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡിവൈൻ വരികയാണ്. എന്താ സംഭവം എന്ന് വെച്ചാല് ഞങ്ങൾ ആദ്യമായിട്ട് കാണുമല്ലേ, ഒരു സർപ്രൈസ് തന്നതാ. ജെന്റ്സ് ബാത്റൂമിൽ പോയി ഒളിച്ചു തന്നിട്ടല്ലേ. അത് വേറെ ഡോൺ ചേട്ടൻ വരുമെന്ന് ഉദ്ദേശിച്ചിട്ടോ അത് വേറെ ആരും വരുമെന്ന് ഉദ്ദേശിച്ചിട്ടോ എന്തായാലും ആൻസൺ ചേട്ടനാണ് ആ സർപ്രൈസ് കിട്ടിയത്. അതെനിക്ക് ഇപ്പോഴും അതും എന്താ പറയാ, അതെ ആൻസൺ ചേട്ടൻ പേടിച്ച് ആദ്യമായിട്ട് കാണുമല്ലോ. അതെ, ആൻസ് ചേട്ടൻ ഇങ്ങനെ അന്തിച്ചിങ്ങനെ നിക്കാറുന്നു, ഞങ്ങളൊക്കെ തിരിച്ചും പോയി. അതോടുകൂടി ഡിവൈനോടുള്ള ആ ഒരു, ദൈവമേ ഈ കുട്ടി എങ്ങനെയാണാവോ സീരിയസ്, ആ ഒരു ചിന്ത ആരൊറ്റ ഫസ്റ്റ് മീറ്റിംഗില് സംസാരിക്കുന്നതിന് മുമ്പേ പോയി. അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മ. ഡിവൈനിനി എന്താണ് ഡിവൈൻ്റെ? ഞാൻ ഒരു ദിവസം അടുക്കളയിൽ കുക്ക് ചെയ്തോണ്ടിരിക്കുക, നോക്കിയപ്പോ മമ്മിയുടെ മുറിന്ന് ഭയങ്കര കരച്ചിലും ബഹളവും. ചെന്ന് നോക്കിയപ്പോ ഡിമ്പിൾ അവിടെ നിന്ന് ബോധം കരയുക.
ഞാൻ ഡിമ്പിളിനെ അങ്ങനെ ഒരു ഫേസ് ഞാൻ കണ്ടിട്ടില്ല ഡിമ്പിളിനെ. ഞാൻ ചോദിച്ചു മമ്മി എന്താ പ്രശ്നം, അതാണിതാണെന്നൊക്കെ പറയാം. പിന്നെ അറിയുന്നത് ഡിമ്പിൾ ആ സമയത്ത് എക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കിപ്പോ നെഗറ്റീവായി ടെസ്റ്റ് ചെയ്തപ്പോ അയ്യോ അതും പറഞ്ഞ് കരഞ്ഞ് ഞാൻ ഓർത്ത് ഡിമ്പിളിന് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടെന്ന് ഞാൻ അന്നറി. കരയെന്ന് വെച്ചാൽ കരയ, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഡിമ്പിളിന് ഇങ്ങനെയൊക്കെ കരയോന്ന്. കുഞ്ഞു പിള്ളേര് കരയെന്ന് പോലെ കരയാന്ന് വെച്ചാൽ പൊട്ടി പൊട്ടി കരയ. അതൊരു വല്ലാത്ത കരച്ചിലായിരുന്നു. പിന്നെ എനിക്ക് കരച്ചിലൊക്കെ കഴിഞ്ഞ് അടുത്ത വീട്ടില് കേൾക്കും പ്രശ്നം, അപ്പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വിളിച്ച് ചോദിച്ചു ജെസ്സി എന്നെ ചോദിച്ചു എന്താ പറ്റിയ ഇമ്മല്ല ഇത് പറയാൻ പറ്റുമോ. മമ്മി പറഞ്ഞു അവള് വീണിട്ട് കരഞ്ഞതാ, വേറെ ഇത് ഇത് പറഞ്ഞ ആൾക്കാരെ പിടിച്ചടിക്കില്ലേ. അപ്പൊ ശരിയാ, പിറ്റേ ദിവസം ഈ ഹാങ് ഓവർ ഒക്കെ മാറി കഴിഞ്ഞപ്പോ പിന്നെ എനിക്കും ഡിവൈനെ ഫേസ് ചെയ്യാൻ ഭയങ്കര ചമ്മലായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞ അടുത്താണ്, കല്യാണം കഴിഞ്ഞ വളരെ അടുത്തുള്ള ദിവസങ്ങളിലാ. അപ്പൊ അതുകൊണ്ട് എനിക്കും ഭയങ്കര ചമ്മലായിരുന്നു. ആ സത്യം എനിക്കും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് കേട്ടാ. അങ്ങനെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹായ് നാത്തൂൻസ്, ഇത് അഞ്ജലി ഫുഡ് കോർട്ട് മലയാളം ആണ് ചോദിച്ചേക്കണേ കേട്ടോ. ഹായ് നാത്തൂൻസ്, രണ്ടുപേരും തനിച്ചുള്ളപ്പോൾ കൂടുതൽ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? നിങ്ങളുടെ കെമിസ്ട്രി ഓക്കെ ആണോ? ഒരു കൂട്ടുകാരിയെ പോലെയാണോ അതോ ഒരു നോർമൽ സംസാരം മാത്രമാണോ? എന്തായാലും രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. രണ്ടുപേരും തനിച്ചുള്ളപ്പോൾ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചേക്കണേ? എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലും ഡിവൈനോട് സംസാരിച്ചിട്ടുള്ളത് പ്രഗ്നൻസി റിലേറ്റഡ് കാര്യങ്ങളാണ്. കാരണം എങ്ങനെയാന്ന് വെച്ചാൽ ഡിവൈൻ വന്ന ഉടനെ ഡിവൈൻ ആദ്യം പ്രഗ്നന്റ് ആയി, അപ്പൊ ഞാൻ ട്രൈയിങ് ആയിരുന്നു. അപ്പോ അങ്ങനത്തെ ഐ മീൻ മെഡിക്കൽ കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങള് ഡിവൈന് കുറച്ച് നല്ല അറിവുള്ള കുട്ടിയാണ്. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിവൈനായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ ഡിവൈന്റെ ഡോക്ടറും എന്റെ കാര്യങ്ങളൊക്കെ അല്ലേ ചോദിക്കാറുണ്ട്. അപ്പോ ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കൂടുതലും ഈ പ്രഗ്നൻസി കാര്യങ്ങളാണ് സംസാരിക്കാറ്. പിന്നെ സംസാരിക്കുക ഫുഡിന്റെ കാര്യമായിരിക്കും. അതെ, അതാണ് സംസാരിക്കാറുള്ളത്. പിന്നെന്താണ്, നിങ്ങളുടെ കെമിസ്ട്രി ഓക്കെ ആണോ? ഞങ്ങളുടെ കെമിസ്ട്രി കുഴപ്പമില്ല, ഞങ്ങളുടെ കെമിസ്ട്രി ഇതുവരെ കുഴപ്പമില്ല. ഇനി മേലാലും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്താണ്, ഡിമ്പിൾ മേഘന ചേച്ചിയെ പിന്നെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കോടതിയിൽ വെച്ച് ഒരു വട്ടം കണ്ടു, പിന്നെ കണ്ടിട്ടില്ല. ഞാൻ കാണാൻ വേണ്ടി പോയതാ, അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടി പോയതാ, കണ്ടു പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഡിമ്പിൾ മേഘനയി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ളത് മേഴ്സി ബാബു എന്ന് പറഞ്ഞ ആളാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഡിമ്പിൾ മേഘനയായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളത് ഫാമിലി കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലിൽ നിന്നാണ്. ഞാൻ ഇല്ല, ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ ഇല്ല, നമുക്ക് അങ്ങനെ ഇല്ല. ഇപ്പൊ എനിക്ക് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല. പിന്നെ നേരത്തെ മറക്കാൻ പറ്റാത്ത അനുഭവം ചോദിച്ചത് മുഹമ്മദ് സലീം ആണ് കേട്ടോ. ഞാൻ പേരൊക്കെ പറയാൻ മറന്നു. മുഹമ്മദ് സലീം എല്ലാത്തിലും വന്ന് കമന്റ് ചെയ്യുന്നത് ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആണല്ലേ, ഓക്കെ. എന്തായാലും താങ്ക് യു കേട്ടോ, കീപ് വാച്ചിങ് അവർ ചാനൽ. അങ്ങനെ ഇനി മിറാക്കിൾ മലയാളി എന്ന് പറഞ്ഞൊരു ഇത് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോൾ ഉണ്ടായ ഏറ്റവും നല്ല മെമ്മറി നേരത്തെ ആ ഒരു സംഭവമാണ് മെയിൻ ഹൈലൈറ്റ്. അതെ, അതാണ് ഹൈലൈറ്റ്. ശരിക്കും പറഞ്ഞാ എന്റെ ഒരു 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 പിടുത്തം വിട്ടതും ആ ഒരു ഇൻസിഡന്റിന് ശേഷം എന്റെ യഥാർത്ഥ മുഖം മനസ്സിലാക്കിയതിന് ശേഷം. അതുവരെ ഞാനും ഇത്തിരി എന്താ പറയാ, കല്യാണം കഴിഞ്ഞ ഉടനെയാണല്ലോ അല്ലെ. അങ്ങനെയായിരുന്നു. പിന്നെ ഇത് പാർവതി പാറൂസാണ് കേട്ടോ ചോദിച്ചിരിക്കണെ. ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്. മേഘന ചേച്ചിയുടെ പുതിയ സീരിയൽ കണ്ടോ നിങ്ങള്? ഞാനങ്ങനെ സീരിയൽ കാണുന്ന ഒരാളല്ല പൊതുവെ, അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടില്ല. പ്രൊമോസ് ഒക്കെ നമ്മള് പർപ്പസ്ഫുള്ളി കാണുന്നതല്ല, കാണുമ്പോ കാണും അത്രേ ഉള്ളൂ. ഡിവൈൻ കാണാറുണ്ടോ? ഞാൻ സീരിയൽ പൊതുവെ കാണാറുണ്ട്. ഡിവൈൻ ടി വി ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാ. ടി വി കാണാറില്ല, ഒട്ടും ടി വി ഒന്നും അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്ത ആളാ. സിനിമ കാണാൻ ഇഷ്ട, സിനിമ അതിഷ്ട. സീരിയൽസ് ഞാനും പൊതുവെ വളരെ കുറച്ച് കാണുന്ന ഒരാ, കാണാറില്ല തന്നെ പറയാം. അങ്ങനെയാണ്. പിന്നെ അച്ചു രാജീവ് ചോദിച്ചിട്ടുണ്ട്, ഡിമ്പിൾ മേഘനയെ ഒരുപാട് സ്നേഹിച്ചതല്ലേ? മേഘന നിങ്ങളുടെ വീട്ടിൽ നിന്നും പോയപ്പോൾ എന്താണ് തോന്നിയത്? ഇനി മേഘനയുമായി നേരിൽ കാണുന്ന സാഹചര്യം ഉണ്ടായാൽ പഴയ പോലെ സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയുമോ? ഷെടാ, ഇത് ഞങ്ങൾ തമ്മിലുള്ള ക്യൂ ആൻഡ് എ അല്ലേ, എന്നാലും സാരമില്ല.
ഞാൻ ആൻസർ പറയാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിക്ക് ഡിവൈനായിട്ട് യാതൊരു മറവില്ലാതെ എല്ലാം തുറന്ന് സംസാരിച്ചിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ വലിയ ഡിവൈൻ്റെ പ്രസൻസിൽ പറയാൻ കുഴപ്പമില്ലാത്ത കാര്യമായിരുന്നു ഞാൻ പറയാം. അതെ, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഏറ്റവും സ്നേഹിച്ചിട്ട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അത് ലൈഫ് ലോങ് കൂടെ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരിപ്പോൾ കല്യാണം, ഇപ്പോൾ ആൻസ് ചേട്ടനെ ഞാൻ കല്യാണം കഴിക്കുമ്പോഴും അങ്ങനെ വിചാരിച്ചിട്ടാണ്. ഇപ്പം ഞാനൊരു നാത്തുവിനെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ജീവിച്ചു തുടങ്ങുമ്പോൾ അതിൽ വല്ല താളപ്പിഴകൾ വന്നാൽ അതനുസരിച്ച് നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മാറാം. അതൊക്കെ സാഹചര്യങ്ങളല്ലേ നമ്മുടെ ആ സമയത്തെ സ്നേഹവും സ്നേഹക്കുറവൊക്കെ മാറ്റണത്, അത്രേ ഉള്ളൂ. ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു, അത് കഴിഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ പ്രസൻറ്റിൽ ഹാപ്പിയാണ്, അത്രേ ഉള്ളൂ. ഇനി രേവതി പ്രദീപ് ചോദിച്ചാൽ ഡിവൈൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി, ഡിവൈൻ ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് ഡിംപിൾ, ഡിവൈനോടാണ് ഡിംപിളിന്റെ ബെസ്റ്റ് ക്വാളിറ്റി പറയാൻ ഇത്തിരി ബുദ്ധിമുട്ട്. അങ്ങനെയൊന്നുമില്ല, നല്ല ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. എന്താ പറയാ, ഫാമിലിനെ ഫുൾ കെയർ ചെയ്യുന്ന ഡിംപിളാണ്. എന്താ പറയാ, എല്ലാവരുടെ കാര്യം നോക്കാനും എന്താ പ്രശ്നമൊന്നും സന്തോഷമാണോ ദുഃഖമാണല്ലോ അവിടെ ഡിംപിളുണ്ട്. ഞാനാണ് ഈ വീട് ഭരിക്കണേ. അയ്യോ, അതാണ് അത് മെയിൻ സംഭവം, ഡിംപിളാണോ ഈ വീട് ഭരിക്കുന്നത്. എനിക്ക് എന്ത് സങ്കടം അറിയോ, ഇത് കാണുമ്പോ ഞാനാണോ ഈ വീട് ഭരിക്കണത്, ഈ വീട്ടിലെ എന്താണ് മരുമകൾക്ക് ഒരു സ്ഥാനം ഇല്ല, എന്ത് കഷ്ടാ നിങ്ങൾ അങ്ങനെ പറയണ്ട. ഒരിക്കലും ഞാനായിട്ട് അങ്ങനെ നിന്നിട്ടില്ല. ഇനിയിപ്പോ ഡിവൈൻ അങ്ങനെ തോന്നിട്ടുണ്ടാവണോ? എനിക്ക് തോന്നണില്ല അങ്ങനെ തോന്നിട്ടുണ്ടാവുന്ന ഞാനൊരു താൽക്കാലികമായിട്ട്. ശരിയാ, ഞങ്ങൾ ഇതുവരെ ഡിവൈൻ്റെ വെഡിങ് ആനിവേഴ്സറി ആവാൻ പോണേ, ഈ ദൈവം സഹായിച്ച് ഇന്നുവരെ ഒരു അടി ഉണ്ടായിട്ടില്ല അല്ലേ. ഞങ്ങൾ രണ്ടുപേരും ഒന്നാമത് പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ ചെകഞ്ഞ് 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 നിൽക്കുന്ന ആളല്ല, ഞാനും അല്ല, ഡിവൈനും തിരിച്ച് അങ്ങനെ അതെന്തിങ്ങനെ അതെന്ത് മറ്റേത് അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തല്ലൂടാൻ ഇന്നുവരെ ഒരു ടോപ്പിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയാണ്, ഓക്കെ. അപ്പൊ അത് രേവതിയാണ് കേട്ടോ ചോദിച്ചേക്കണേ. പിന്നെ സോജ മനോ ചോദിച്ചിട്ടുണ്ട്, ഡിവൈൻ ചേച്ചിയിൽ ഡിംപിൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഇതിവര് ഒത്തിട്ടാണോ ചോദിക്കണേ? പോരട്ടെ പോരട്ടെ. ഡിവൈൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് ഡിവൈൻ എന്നെ പോലെയല്ല, അതാണ് ഡിവൈൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഞാൻ എങ്ങനെയാന്ന് വെച്ചാല് ഭയങ്കര ഇൻട്രോവേർട്ടാണ്. എന്നെ ആരെങ്കിലും പുഷ് ചെയ്യണം ഒരു കാര്യം ചെയ്യാൻ. ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഏതോ കാലം തൊട്ട് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ ഡിവൈനാണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയാം. ഡിവൈൻ ഇങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഓഷോ ഇനിങ്ങനൊന്നും മിന്നാണ്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡിവൈൻ്റെ ഒറ്റ പിടിയിലാണ് ഞാൻ ആക്ച്വലി ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ്. ഡിവൈൻ നേരെ തിരിച്ചാ, ഡിവൈൻ എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യാൻ ഒരാളുടെ സഹായം ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. എനിക്കിപ്പോൾ ഒരു ബാങ്കിങ്ങിൻ്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എനിക്ക് ഡാഡി വേണം, അല്ലെങ്കിൽ എൻ്റെ കൂടെ ചേട്ടൻ വേണം, അല്ലെങ്കിൽ എൻ്റെ കൂടെ ആൻസും ചേട്ടൻ വേണം. ആരെങ്കിലും ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് ഒരു കാര്യവും ഒന്നും ചെയ്യാൻ അറിയില്ല. അങ്ങനത്തെ ഒരു വൃത്തികെട്ട കാര്യം എനിക്കുണ്ട്. പക്ഷേ ഡിവൈനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു മിനി എൻസൈക്ലോപീഡിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം ചോദിക്കുകയാണ്, ഇതെപ്പോൾ റെഡിയാണ് കാര്യങ്ങൾ, പിന്നെ ആലോചനയൊന്നുമില്ല, ഇതെപ്പോൾ റെഡിയാണ് കാര്യങ്ങൾ. അതുപോലെ ബാങ്കിങ് അത് റെഡി, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു വളരെ നല്ല രീതിയിലുള്ള നോളജ് ഉള്ള കുട്ടിയാണ്, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. ഒരു കുടുംബം ഒറ്റയ്ക്ക് നോക്കാനുള്ള എല്ലാ എന്താ പറയുക മെച്യൂരിറ്റീന്നോ എന്താ പറയുക അതിന് പക്വതന്നോ എന്താ അങ്ങനെയൊക്കെ പറയാം. കാര്യം പ്രായത്തിൽ ഞാൻ കുറേ മൂത്തതാണെങ്കിലും സ്വഭാവം കൊണ്ട് ഡിവൈനാണ് ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ആളാണ്. എല്ലാത്തിനെയും കുറിച്ച് നല്ല അറിവും വിവരവും ഉള്ള കുട്ടിയാണ് ഡിവൈനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. പിന്നെ പറഞ്ഞ പോലെ ഡിവൈൻ എന്താ പറയുക ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്. ഇപ്പോൾ ഒരാളത് പറഞ്ഞുകൊണ്ട് അയ്യോ ഒന്നുകൊണ്ട് തളർന്ന് വീഴുന്ന കുട്ടിയല്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ കാര്യത്തിൽ ഒത്തിരി നെഗറ്റീവ് കമൻസും പല രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ തന്നെ പലരും ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ വേറൊരു ആളാണെങ്കിൽ ചിലപ്പോൾ വേണ്ട, ഞാൻ തന്നെയാണെങ്കിൽ ചിലപ്പോൾ എനിക്കതൊന്നും ഫേസ് ചെയ്യാനുള്ള ബോൾഡ്നെസ് ഇല്ല. ഡിവൈൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഡിവൈൻ്റെ ബോൾഡ്നെസ്സാണ്, ഡിവൈൻ്റെ മെച്യൂരിറ്റിയാണ്.
കഥ പറഞ്ഞു എനിക്ക് ഓ ഏതാണ്ട് പ്രസംഗമൊക്കെ പറഞ്ഞ ഒരു ലാഘവം അല്ല, നമുക്ക് വീട്ടിൽ വെച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുമ്പോഴല്ലേ പറയാൻ പറ്റും. അതെ, ഇത് ആരാ ചോദിച്ചേ? സോജാ മനോജ്. ഓക്കെ, താങ്ക് യു. എനിക്ക് ആ ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞതാ കേട്ടോ, ഇപ്പൊ ഇനി ഇതിനെ പറഞ്ഞോണോ ആൾക്കാര്. സാരല്ല. ഇനി ഹസീന നിസാർ, എസ്പെഷ്യലി തോമുട്ടി, ലവ് യു മുത്തുമോൻ ഉമ്മ. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ എല്ലാവരുടെയും മുത്തുമണിയാണ് മെയിൻ ആളാണ് ഇപ്പൊ തോമോ. അതെ, ശരിക്കും വീടിന്റെ ഒരു അറ്റ്മോസ്ഫിയറേ മാറി അവൻ വന്നപ്പോ തൊട്ട് അല്ലേ. ഇപ്പൊ എങ്ങനെയാ വെച്ചാ വീട്ടിലെ കരച്ചിലും ബഹളവും, അങ്ങനെ കരണകടാവൊന്നല്ല എന്നാലും അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. വീട്ടിലെ കുഞ്ഞെ ഉടുപ്പുകളൊക്കെ മമ്മിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം, കുഞ്ഞുടുപ്പുകളൊക്കെ ഇങ്ങനെ തിരുമ്പി ഇടുമ്പോ അതൊക്കെ കാണുമ്പോഴൊക്കെ. വീടേ മാറിപ്പോയി ഇപ്പൊ, തോമുവിന്റെ മണമാണ് ഈ വീട്ടിൽ മുഴുവൻ, നല്ല ബേബി സ്മെല്ലാണ്. അങ്ങനെ സൽമിയ മൂസ ജോസഫാണ്. ഡിവൈൻ പ്രഗ്നന്റ് ആണ് എന്നറിഞ്ഞപ്പോൾ ഡിംപിളിനുണ്ടായ റിയാക്ഷനും, ഡിംപിൾ പ്രഗ്നന്റ് ആണ് എന്നറിഞ്ഞപ്പോൾ ഡിവൈൻ ഉണ്ടായ റിയാക്ഷനും പ്ലീസ് ഷെയർ. ആദ്യം ഡിവൈൻ ആണ് പ്രഗ്നന്റ് ആയത്, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് വിളിച്ച് പറയുമ്പോഴേ അറിയായിരുന്നു. ഓ, ഇത് പറയേണ്ട ആവശ്യമില്ല. ആ, അതായത് എന്താന്ന്, ഡിവൈന് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് സിംപ്റ്റംസ് വന്നു തുടങ്ങി, ഭയങ്കര വിശപ്പ്. ഒരു ദിവസം പാതിരാത്രിക്ക് ഇറങ്ങി വന്നിട്ട് ഭക്ഷണം അല്ലേ വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നു രാത്രി. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അന്ന് ഞങ്ങൾ വിരുന്നിന് വിളിച്ചേക്കായിരുന്നു മുനമ്പത്ത് അല്ലേ, അവിടെ വീട്ടില് വിരുന്നിന് വന്നിട്ട് ലോക്ക്ഡൌൺ ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ വിരുന്നിന് വന്നിട്ട് അവിടെ നിന്ന് വയറ് നിറച്ച് മേതാളം മുട്ടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടാ വന്നേക്കണേ. ഇവിടെ ഇവിടെ അവിടുന്ന് ജസ്റ്റ് കഷ്ടി ഒരു മണിക്കൂർ ഡ്രൈവ് ഇങ്ങോട്ടുള്ളൂ. ഇവിടെ എത്തുമ്പോഴേക്കും വിശന്ന് പൊരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മമ്മി എന്നെ വിളിച്ച് ചോദിക്കായിടി, നിങ്ങൾ അവിടെ ഒന്നും കൊടുത്തില്ലേ ഡിവൈൻ? അവിടെ ആകെ വിശന്നിട്ടാണല്ലോ വന്നേ. അപ്പോഴേ ഞാൻ മനസ്സിലാക്കി ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന്. പിന്നെ നമുക്ക് പിന്നെ സിംപ്റ്റംസും കാര്യങ്ങളും, ഇപ്പൊ ഞങ്ങള് സംസാരിക്കുമ്പോഴിങ്ങനെ സിംപ്റ്റംസ് ഒക്കെ പറയുമ്പോ നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ സർപ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഭയങ്കര സന്തോഷമായി കേട്ടപ്പോ. അതാണ് എന്റെ ഒരു എന്താ പറയാ റിയാക്ഷൻ. പക്ഷെ റിയാക്ഷൻ നേരിട്ട് കാണിക്കാൻ ഞാൻ അവിടെയായിരുന്നു, പള്ളിപ്പുറത്തുള്ള സമയത്തായിരുന്നു. ഡിമ്പിളിന്റെ അതുപോലെ തന്നെയാ, ഞാൻ ഇവിടെ ഇല്ല, ഞാൻ അവിടെ എന്റെ വീട്ടില് ഡെലിവറിക്ക് പോയ സമയത്തായിരുന്നു. എന്താ പറയാ, വീട്ടിൽ ചെന്ന് പെട്ടും പോയി, ഇങ്ങോട്ട് വരാനും പറ്റാത്തൊരവസ്ഥ. സന്തോഷം എന്താ പറയാ, കൊറേ വിളിച്ച് സംസാരിച്ചാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, എന്താ വീട് ഫുൾ ആഘോഷമായിരുന്നു. അതെ, സത്യം, ശരിയാ. എന്നെക്കാളും എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. മമ്മിക്കാണെങ്കിലും ഡിവൈൻ ആയാലും ഒക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്, എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സമയമായ കാരണം. പക്ഷെ ഡിവൈൻ എനിക്ക് പറഞ്ഞു ഓർമ്മയുണ്ട്, യോ എനിക്ക് നേരിട്ട് കാണാനും വയ്യ വരാനും വയ്യ എന്നിട്ട് പറഞ്ഞിട്ട് ഡോൺ ചേട്ടൻ ഒരു വട്ടം കോട്ടയത്ത് പോയപ്പോ എനിക്ക് നിറച്ച് സ്വീറ്റ്സും പലഹാരങ്ങളൊക്കെ കുറേയൊക്കെ കൊടുത്തയച്ചു. ആളില്ലെങ്കിലും പലഹാരങ്ങളൊക്കെ എനിക്ക് കൃത്യസമയത്ത് എത്തി. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ റിയാക്ഷൻ ആയിരുന്നത് കേട്ടോ. പിന്നെ ഇനി ഹംന മുഹമ്മദ് ചോദിച്ചിട്ടുണ്ട്, ഹായ് സ്വീറ്റീസ്, മൈ ക്വസ്റ്റ്യൻ ഇസ് ദർ എനി കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഹാബിറ്റ്സ് ഫോർ യു ആൻഡ് ഡിവൈൻ? രണ്ടുപേർക്കും കുക്കിംഗ് ഇഷ്ടമാണ്. കുക്കിംഗ് ഇഷ്ടമാണ് രണ്ടുപേർക്കും, കുക്കിംഗ് ഇഷ്ടമാണ്. വേറെ എന്താ കോമൺ ക്യാരക്ടർ? ഞാനൊരുക്കെ നനഞ്ഞ കോഴിയുടെ പോലെയുള്ള ഒരാളാണ്. ഡിവൈൻ അങ്ങനെയല്ല. പിന്നെന്താ കോമൺ ക്യാരക്ടർ? വേറെ അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല അല്ലേ. പക്ഷെ നമ്മുടെ ഫേസ് ഒക്കെ സിമിലാരിറ്റി സിസ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നൊക്കെ അത് പറയുന്നുണ്ട്. അല്ലാണ്ട് സ്വഭാവത്തിന് എനിക്ക് തോന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലേ. അത് മാത്രമേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. പിന്നെ സുമയ്യ ഹസൻ ചോദിച്ചിട്ടുണ്ട്, ഡിംപിളിന്റെ ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം, ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം, ആൻഡ് ഡിവൈൻ്റെയും ഞാൻ തിരിച്ചു. ഞാൻ പറയണോ ആദ്യം? നല്ല, അതനുസരിച്ച് പിന്നെ എനിക്ക് പതുക്കെ പൊക്കി പറഞ്ഞാൽ മതിയല്ലോ. ഡിംപിളിന്റെ ഇഷ്ടമുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കെയറിങ് തന്നെയാണ് എനിക്ക് ഇഷ്ടം. ഏറ്റവും കൂടുതലും എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം. നീ ഇലാബറേറ്റ് ചെയ്ത് പറയാനായിട്ട് വേണ്ടല്ലോ. നെഗറ്റീവ് ആയിട്ട് പറയാൻ ടെൻഷൻ, ഇത്തിരി പോകുന്നൊരു കാര്യം അതി ഊതി വീർപ്പിച്ചിട്ട് ഇത്രയാണ്, അങ്ങനെയാണോ മമ്മി, ഇങ്ങനെയാണോ മമ്മി, അങ്ങനെയാണോ ഡിവൈനെ ചോദിച്ച് ചോദിച്ചോണ്ടല്ലോ നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുന്നത്. നമ്മളെ കൂടെ നീ നമ്മളും ചോദിക്കും ആണോ ഡിംപിളെന്ന് ചോദിക്കും. അതുപോലത്തെ സിറ്റുവേഷനിൽ ഞങ്ങളെല്ലാവരും എത്തിക്കുന്ന ഒരു ടെൻഷൻ ബേർഡാണ് ഡിംപിൾ.
നൂറ് ശതമാനം ശരിയാ. ഇത്രയുള്ള കാര്യത്തിൽ ഞാൻ ഇത്രയായിട്ട് സങ്കടപ്പെടുന്ന ഒരാളാണ്. വിഷമിച്ച് പോയിരിക്കുക, നമ്മള് പോയിട്ട് എന്ത് പറ്റിട്ടുള്ള എന്ത് പറ്റിട്ടുള്ള ഇത് തന്നെയായിരിക്കും ശരിയാ. അത് എനിക്കും തോന്നിയിട്ടുണ്ട് അത് മാറ്റണം മാറ്റം, പക്ഷെ എന്തോ മാറണില്ല. എനിക്ക് ഡിവൈൻ്റെ ഇഷ്ടപ്പെട്ട സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടം ഡിവൈൻ്റെ ബോൾഡ്നെസ് ആണ്, ഡിവൈൻ്റെ മെച്യൂരിറ്റി ആണ്, ഡിവൈൻ ഇൻഡിപെൻഡൻ്റ് ആയ കുട്ടിയാണ് എനിക്ക്. അതാണ് ഡിവൈൻ്റെ എനിക്ക് ഭയങ്കര എനിക്ക് ഇപ്പോഴും അഡ്മയർ ചെയ്യാൻ തോന്നുന്നത്, ഡിവൈൻ ഇൻഡിപെൻഡൻ്റ് ആണ്. എവിടെ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് ഇട്ടാലും, ബസ് വരെ ഇട്ടായാലും, എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ എത്തിക്കോളും, തിരിച്ച് എന്നെ ഇവിടെ കൊണ്ടിട്ടാലും ഞാൻ അവിടെ വായി നോക്കി നിൽക്കുള്ളൂ. എനിക്കൊരു ബസ് കയറാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതെൻ്റെ ഭയങ്കര ഭയങ്കര വൃത്തിയുടെ സ്വഭാവമാണ്. പിന്നെ ഡിവൈൻ്റെ നല്ല സ്വഭാവമല്ലേ ചോദിച്ചത്? ഞാൻ പറഞ്ഞില്ലേ ഡിവൈൻ്റെ നെഗറ്റീവ്, ഡിവൈൻ്റെ മൂഡ് സ്വിങ്സ് കൂടുതലുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര കൂടുതലായിരുന്നു. പെട്ടെന്ന് വേറെ വഴക്കിനൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് മുഖം ഇങ്ങനെ മാറും, പെട്ടെന്ന് ചിരിച്ച് ഭയങ്കര ഹാപ്പി. അപ്പൊ നമ്മൾ വിചാരിക്കും ദൈവമേ ഇതിന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണ് എന്നുള്ളൊരു സംശയം തോന്നുന്നു. അതെനിക്ക് ഒരു അയ്യോ ഒരു നെഗറ്റീവായിട്ട്, നെഗറ്റീവ് അല്ലാതെ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി തുടങ്ങി. കാരണം എനിക്ക് ഞാനിപ്പോ അതെ അനുഭവം ഗുരുന്നാണല്ലോ. അപ്പൊ ഞാനിപ്പോ ആ ഒരു ഇത് കൂടെ കടന്നു പോണ കാരണം എനിക്ക് മനസ്സിലാവും. അപ്പൊ പക്ഷെ എനിക്ക് കണ്ടുപിടിക്കാൻ ഇതുവരെ കിട്ടിയ നെഗറ്റീവ് അത് മാത്രമേ പറയാനായിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. എന്റെ നെഗറ്റീവ് ആ ടെൻഷൻ പറഞ്ഞുട്ടേ, വേണ്ട. അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ പറയുന്നത് വേണ്ട. ഫാത്തിമത്ത് റിയ ചോദിക്കുന്നു, മേഘന ചേച്ചിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ, ഓർ ഫ്രണ്ട്ഷിപ്പ് എങ്കിലും കീപ് ചെയ്യുന്നുണ്ടോ? ഇല്ല, കോണ്ടാക്ട് ഇല്ല, ഫ്രണ്ട്ഷിപ്പും ഇല്ല. അനില പി വർഗീസ്, മമ്മി ഡാഡിക്ക് സുഖാണോ? സുഖായിട്ടിരിക്കുന്നു. അപ്പാപ്പനും അമ്മാമ്മയാണ് ഇപ്പൊ. ഇപ്പൊ ഞങ്ങൾ ആരും ചില്ലിങ് ആണ്. ഇപ്പൊ ഞങ്ങൾ ആരും മമ്മി ഡാഡി ഒന്നും വിളിക്കില്ല. ഇപ്പൊ ഒക്കെ അപ്പാപ്പനും അമ്മാമ്മയായി. അപ്പൊ ആ ലൈഫ് അവർ എൻജോയ് ചെയ്യാണ്. ഞങ്ങളൊന്നും മൈൻഡും ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ബബലു ലോട്ടസ് ചോദിച്ചിട്ടുണ്ട്, ഐ വോണ്ട് ഡിംപിൾ ടു ഡു വ്ളോഗ്സ്, കുക്കറി ചാനൽ വേറെ കുറെ ഉണ്ടല്ലോ, ഹോം ടൂർ വാസ് ഗുഡ്. വ്ളോഗിങ് ചെയ്യാൻ ഇഷ്ടമുണ്ട്, പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ ആയ കാരണമാണ്. ഒന്നാമത് പ്രഗ്നൻസിയുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട്, പിന്നെ ലോക്ക്ഡൗണും അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇരുന്നിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ലൈറ്റായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. ഫ്യൂച്ചർ വീഡിയോസിൽ വ്ളോഗ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, പിന്നെ അസ്ന ചോദിച്ചിട്ടുണ്ട്, ക്യാൻ യു പ്ലീസ് ഷെയർ യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം, ബിഗ്ഗസ്റ്റ് ഫിയർ ആൻഡ് ബിഗ്ഗസ്റ്റ് ഫൂളിഷ്നെസ് ഇൻ യുവർ ലൈഫ്. രണ്ടാളൂടുവാണ് കേട്ടോ, നിങ്ങളറിയും കേട്ടോ, എന്നിട്ട് ഞാൻ പറയാം. ബിഗ്ഗസ്റ്റ് ഫിയർ, അതെ, ബിഗ്ഗസ്റ്റ് ഡ്രീം. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതം കേൾക്കാനാണ് വെയിറ്റ് ചെയ്തത്. എനിക്കും അങ്ങനെ ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ഡിംപിൾ എന്താ പറയുന്നത് നോക്കിയിരിക്കുകയാണ്. എനിക്ക് സത്യം പറയാൻ എനിക്കങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. വന്നപടി ചന്തം അത്രേ എന്റെ ലൈഫില് ഞാൻ കരുതുന്നുള്ളൂ. ഡിവൈനും അങ്ങനെയല്ലേ, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാലും വലിയൊരു അപ്പൊ ഞാനും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ബിഗ്ഗസ്റ്റ് ഫിയർ എന്താണ്? എനിക്ക് ബിഗ്ഗസ്റ്റ് എനിക്ക് ഫിയർ, ഞാൻ ഫിയറിന്റെ ഒരു എൻസൈക്ലോപീഡിയ ആണ്. ഫിയർ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. അതെ, അതുകൊണ്ട് എന്തിലാണ് ഫിയർ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്നത് എന്ന് പറയാൻ സ്പെസിഫിക് ആയിട്ടൊരു ഫിയർ ഇല്ല. ഞാൻ മൊത്തം എന്തിനേയും പേടിക്കുന്ന ഒരാളാണ്. എല്ലാത്തിനെയും ഞാൻ പേടിച്ചിട്ടേ ഞാൻ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഭയങ്കര അങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരാളാണ്. ഡിവൈൻ്റെ ഫിയർ എന്താ? എനിക്ക് ആകെയുള്ള പേടി ഡോക്ടർ. അതിവിടെ വന്നപ്പോ മാറി. അതെ, ഇവിടെ ഡിവൈന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പട്ടികളെ. പക്ഷെ ഇവിടെ വന്നപ്പോ പിന്നെ ഡിവൈന്റെ മടിയില്ലായി അവര്. പിന്നെ അവിടെയായി. അതെ, ശരിക്കും എന്താ പറയാ, പിന്നീട് ഒരു വീഡിയോയില് കാണിക്കാല്ലേ നമ്മള് തോമൂന് അവര് റിസീവ് ചെയ്ത്. അപ്പൊ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പിന്നെ ഫൂളിഷ്നെസ് ഇൻ യുവർ ലൈഫ്. അങ്ങനെ ഇപ്പൊ എന്നോട് ഫൂളിഷ്നെസ് ചോദിച്ചാൽ അതിപ്പോ ഡെയിലി ലൈഫ് എടുക്കുകയാണെങ്കിൽ കുറെ ഉണ്ട്. അല്ലാണ്ട് ജീവിതത്തിലെ ഫൂളിഷ്നെസ് എന്ന് പറയാൻ മാത്രം അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഡെയിലി ലൈഫ് ഡെയിലി വൈസ് ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ അല്ലേ. ഡിവൈൻ വല്ല ഫൂളിഷ്നെസ് ലൈഫിൽ പറ്റിയിട്ടുണ്ടോ?
എനിക്കും അങ്ങനെ തോന്നിയില്ല കേട്ടോ. പിന്നെ നീതു വിപ്പൻ ചോദിച്ചിട്ടുണ്ട്, ഡിംപിളിനെ തോമുട്ടി എന്ത് വിളിക്കുന്നേ ആണ് ഇഷ്ടം, എന്ത് വിളിക്കുന്നതാണ് ഇഷ്ടം എന്നായിരിക്കും. ശരിക്കും ഞാൻ സ്ഥാനപ്രകാരം അച്ഛന്റെ പെങ്ങളെ അമ്മായി അല്ലേ, അമ്മായി എന്നാണ് വിളിക്കേണ്ടത്. പക്ഷേ പ്രത്യേക കാരണങ്ങൾ ഡിംപിളിനെ അതെ വിളിപ്പിക്കാൻ ഒരു ആഗ്രഹം. അതെ, എന്താന്ന് വെച്ചാല് അമ്മായി എന്ന് വിളിക്കണോണ്ട് പ്രായമാവും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല കേട്ടോ. എനിക്ക് എന്നെ കുഞ്ഞിലെ ഡോൺ ചേട്ടൻ ഇട്ട പേരാണ് ഓച്ചു എന്നുള്ളത്. അങ്ങനെ എൻ്റെ കസിൻസ് എല്ലാവരും ഓച്ചു എന്നാണ് വിളി, അതായത് റോസു എന്നുള്ള പേര് കൊഞ്ചിച്ച് ഓച്ചു എന്ന് വിളിച്ചതാണ്. പക്ഷെ ചേട്ടന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമായിട്ട് ഭയങ്കര ഒരു ചമ്മൽ, എൻ്റെ ഒരു കല്യാണം ആയപ്പോൾ തൊട്ട് ചേട്ടന് ഭയങ്കര ഒരു ചമ്മൽ, ഒരു നാണമൊക്കെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഓച്ചു എന്ന് വിളിക്കാൻ. അപ്പോൾ ഡോൺ ചേട്ടൻ പതുക്കെ ഓച്ചു എന്നുള്ള വിളി മാറ്റി ഡിമ്പിൾ എന്നാക്കി. എനിക്കാണെങ്കിൽ ഏറ്റവും ദേഷ്യമുള്ള വിളിയാണ് ഈ ഡിമ്പിൾ എന്നുള്ള വിളി. അപ്പോൾ ഈ ഓച്ചു എന്നുള്ള വിളി എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് തുടങ്ങി. എനിക്ക് ഈ വിളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ഓച്ചു എന്നുള്ള വിളി. അപ്പോൾ അങ്ങനെ ഡോൺ ചേട്ടൻ കൊച്ചിനോട് സംസാരിക്കുമ്പോൾ ഓച്ചു ഓച്ചു എന്ന് വെച്ചിട്ടാണ് സംസാരിക്കണേ. അങ്ങനെ ഓച്ചു ആയതാണ് എനിക്കും ആ വിളി തന്നെയാണ് കേട്ടോ ഇഷ്ടം. അതിൻ്റെ എന്നെ ആരും ഓച്ചു എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ ഇവൻ മാത്രം ഇപ്പം എന്നെ ഓച്ചു എന്ന് വിളിക്കാനുള്ളൂ. ഓച്ചു തിരിച്ചു, അവനിലൂടെ ഓച്ചു തിരിച്ചു വന്നു. ഇപ്പൊ ഡോൺ ചേട്ടനും ഡിവൈനും മമ്മി ഡാഡിക്കും ഇപ്പൊ തിരിച്ചു ഓച്ചു വിളിക്കും. അതെ, അവൻ്റെ ഒരു സന്തോഷം. ഞാൻ പക്ഷെ ഒരു എന്താ പറയാ 3-4 വർഷം ഞാൻ മിസ് ചെയ്തു ശരിക്കും ആ വിളി കേട്ടോ, ഒത്തിരി മിസ് ചെയ്തു. അപ്പൊ അങ്ങനെ എന്തായാലും ഒരു കാര്യം കിട്ടി. ഹക്ക് വേൾഡ് എന്റർടൈനർ ചോദിച്ചിട്ടുണ്ട്, മേഘ്ന ആയി കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇല്ല. ഫഹ്മിദ അമീൻ ചോദിച്ചിട്ടുണ്ട്, ഡിംപിൾ ചേച്ചിക്ക് ഡിവൈൻ ചേച്ചി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? നിങ്ങൾ ഫ്രീ ടൈം എന്താണ് ചെയ്യാറുള്ളത്? എനിക്ക് ഡിവൈൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം, ഒരു ഡൗട്ടും ഇല്ല, പാലപ്പാണ്. എന്താന്ന് വെച്ചാല് ഇവിടെ ആർക്കും പാലപ്പം, എനിക്കും ഉണ്ടാക്കാൻ അറിയില്ല, മമ്മിക്കും ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷെ ഡിവൈൻ ഉണ്ടാക്കണ പാലപ്പം ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാ. നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര ടേസ്റ്റുള്ള പാലപ്പമാണ്. എനിക്ക് ഏറ്റവും ബ്രേക്ക്ഫാസ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പാലപ്പമാണ്. അപ്പൊ ശരിക്കും വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കി കഴിച്ചത് ഡിവൈൻ വന്നതിന് ശേഷം ഞാൻ വീട്ടില് പാലപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡിവൈൻ വന്ന പാലപ്പം വട്ടയപ്പം ഡിവൈൻ്റെ എനിക്ക് ഇഷ്ടമാണ്. ഡിവൈൻ മൊത്തത്തിൽ എന്ത് വെച്ചാലും ഭയങ്കര ടേസ്റ്റിൽ വെക്കുന്ന ആളാണ്. അപ്പൊ ഡിവൈൻ എല്ലാം എന്ത് വെച്ചാലും എനിക്ക് ഇഷ്ടം, പക്ഷെ കൂടുതൽ ഇഷ്ടം പാലപ്പം ചിക്കൻ കറി, ഉള്ളി ചിക്കൻ, ഉള്ളിയിട്ട് വെക്കുന്ന ഒരു ചിക്കൻ ഉണ്ട്, അതും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെക്കണത് എന്താ ഇഷ്ടം? എനിക്ക് ഡിംപിളൊക്കെ നല്ല ഇഷ്ടം. എന്നാലും ചിക്കനൊക്കെ എനിക്ക് ഇഷ്ടം, മീൻകറി വെക്കും, ഡിംപിള് നല്ല സൂപ്പർ മീൻകറി ഒക്കെ വെക്കും, അതൊക്കെ ഇഷ്ടമാണ്. ചോദിച്ചു പറയിപ്പിക്കാം, ഡിംപിള് പൊതുവെ എല്ലാം വെക്കും. ഞാൻ എന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങളൊന്നും വെക്കത്തില്ല, അതിനേക്കാളും ഡിംപിള് എല്ലാ കാറ്റഗറിയും കവർ ചെയ്യുന്ന ഒരാളാണ്. സോ ഡിംപിൾ എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഷോ, താങ്ക് യു, താങ്ക് യു. നിങ്ങൾ ഫ്രീ ടൈം എന്താണ് ചെയ്യാറുള്ളത്? സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ ഫ്രീ ടൈം അധികം കിട്ടിയിട്ടില്ല. ഒന്നാമത് ഡിവൈൻ എവിടെയുള്ള സമയത്ത് ഞാൻ പള്ളിപ്പുറത്തായിരിക്കും കൂടുതലും. ശരിക്കും ഇനിയാണ് ഞങ്ങൾ ഒന്നിച്ച് നിൽക്കാൻ പോണത് അല്ലേ? അതെ അതെ, ഇനിയാണ് ഞങ്ങൾ നിൽക്കാൻ പോണത് ശരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ശരിക്കും നിന്നിട്ടില്ല, ഒന്നിച്ച് നിന്നിട്ടേ ഇല്ല. അത് ശരിക്കും എപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തെന്നറിയോ, നമ്മൾ ഹോം ടൂർ ചെയ്തില്ലേ, ഹോം ടൂർ ചെയ്തപ്പോ കിച്ചണിൽ വെച്ചിട്ട് ഞാനിങ്ങനെ കാഷ്വൽ ആയിട്ട് സംസാരിച്ചു. അയ്യോ, പിന്നെ എല്ലാം കഴിഞ്ഞ് വീഡിയോ കണ്ടപ്പോഴാ അയ്യോ ഡിവൈനായിട്ടുള്ള ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തത്. കാര്യം വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെ കിച്ചണിൽ നിൽക്കേണ്ട ഒരു അവസരം വന്നിട്ടില്ല അല്ലേ. അതാണ് ഒന്നല്ലെങ്കിൽ ഞാൻ രാത്രി വന്ന് പോണ ദിവസങ്ങളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളായതുകൊണ്ട് അതാണ് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ഇനിയാണ് ഞങ്ങള് ഞങ്ങളുടെ ഫ്രീ ടൈം എൻജോയ് ചെയ്യാൻ പോണത്. മിക്കവാറും തോന്നുമായിരിക്കും അതിന്റെ എൻജോയ്മെന്റ്. നിങ്ങളിൽ ആരാണ് നല്ല കുക്ക്? എനിക്ക് ഡിവൈൻ നന്നായിട്ട്, എനിക്ക് ബീഫൊക്കെ വെക്കുന്നത്. ഡിവൈൻ എങ്ങനെയാന്ന് വെച്ചാല് വളരെ കുറച്ച് സാധനങ്ങളെ വെക്കുള്ളൂ, വളരെ മീൻകറി, ബീഫ് ഫ്രൈ, ചിക്കൻ കറി, വളരെ നമ്പർ ഓഫ് ഐറ്റംസ് കുറച്ചേ വെക്കുള്ളൂ. പക്ഷെ വെക്കണതുണ്ടല്ലോ, പെർഫെക്റ്റ് ആയിരിക്കും, ഒന്നും അങ്ങോട്ട് കൂടെ കുറയോ ഒന്നും ചെയ്യില്ല. അപ്പൊ എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പെർഫെക്ഷന്റെ കാര്യത്തിൽ ഡിവൈനാണ് എനിക്ക് നന്നായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ
ഞാൻ പക്ഷെ എന്താന്ന് വെച്ചാലേ, ഞാൻ എല്ലാം നോക്കും. അതിൽ 10 എണ്ണം ചെയ്ത 5 എണ്ണം നന്നാവും, 5 എണ്ണം പൊട്ടയാവും. അതുകൊണ്ട് അങ്ങനെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല അല്ലേ. എനിക്ക് പക്ഷെ ഡിവൈനാണ്, എനിക്ക് പെർഫെക്ഷൻ വൈസ് എനിക്ക് ഡിവൈനെ തോന്നിയിട്ടുള്ളത്. ഞാനിങ്ങനെ ഒപ്പിക്കൽ സൈഡ് ചെയ്യുന്ന ആളാണ് അല്ലേ. അങ്ങനെയല്ലേ, അങ്ങനെയാണോ? എനിക്ക് നിങ്ങളുടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നാറ്. പക്ഷെ എനിക്ക് ഡിവൈന് കുറച്ചും കൂടി, എനിക്ക് ഡിവൈന്റെ മെഷർമെന്റ് ഒക്കെ കൃത്യം. അതെ, അത് അത് വേറെ മമ്മീനെ കൊണ്ടിരുത്തി പറയിപ്പിക്കണം. എന്നാൽ അതിനൊരു ഇതുള്ളു, അത് ഞങ്ങക്ക് പ്രത്യേക വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യാം. ഡിവൈന്റെ കുക്കിംഗ് കാണാൻ നല്ല രസമാണ്. അത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ അല്ലേ, പറയാം. പക്ഷെ സാധനം വരുമ്പോ കിട്ടില്ലെന്നായിരിക്കും. നിങ്ങൾക്ക് പോവാൻ ഇഷ്ടമുള്ള പ്ലേസ്? ശരിക്കും ഡിവൈനെ സംബന്ധിച്ച് കഷ്ടാട്ടോ. കല്യാണം ലോക്ക്ഡൌണില്, അല്ല കല്യാണ പെണ്ണ് കാണാൻ പോയതില്ല ലോക്ക്ഡൌണില്, കല്യാണം ഉറപ്പിക്കല് ലോക്ക്ഡൌണില്, കല്യാണം ലോക്ക്ഡൌണില്, ഗർഭം ലോക്ക്ഡൌണില്, പ്രസവം ലോക്ക്ഡൌണില്, ഇനി എന്തൊക്കെ ലോക്ക്ഡൌണില് നടക്കുന്നുള്ളത് അറിഞ്ഞൂടാ. ഡിവൈന്റെ ശരിക്കും ഒരു ലോക്ക്ഡൌൺ ജീവിതമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് സത്യം എങ്ങടെങ്കിലൊക്കെ ഒന്ന് പോയാൽ മതി, വേണ്ട ഒന്നും ലുലുലിക്കെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നുള്ളൂ ഇപ്പോ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തൊന്നും നടക്കുന്നു. നിങ്ങൾ നിങ്ങളിൽ അത് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് രണ്ടു പേരും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് പോലെ എല്ലാം ഷെയർ ചെയ്യുമോ? ഡിവൈൻ്റെ ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം ഇഷ്ടമുള്ളൊരു സ്വഭാവം പറയൂ, അതുപോലെ തിരിച്ചും പറയണേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, ഓൾറെഡി പറഞ്ഞു കേട്ടോ. മീനുമോൾ ഷെരിൻ, രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. നിവേദ്യ ശ്രീകുമാർ, ഡിംപിളിനും മേഘനയും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നല്ലേ, സ്റ്റിൽ നിങ്ങൾ തമ്മിൽ ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? ചൈൽഡ്ഹുഡ് ഫ്രണ്ട്ഷിപ്പ് എന്നല്ല, ഞങ്ങൾ കുഞ്ഞിലെ മീറ്റ് ചെയ്തിരുന്നു, അത് കഴിഞ്ഞിട്ട് ഒത്തിരി ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് കാണുന്നത്, പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഫ്രണ്ട്സായി, അങ്ങനെയാണ്. അല്ലാണ്ട് ചെറുപ്പം തൊട്ടേ സ്ഥിരം കാണുന്നു അങ്ങനെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ ഇല്ല, ഇപ്പം നമ്മൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ കാണുക വിളിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പിന്നെന്താ, സഫുവാൻ സഫു, ഡിംപിൾ ഇപ്പോൾ മേഘനയുമായി ഇല്ല, സൗഹൃദം ഇല്ല കേട്ടോ. കോമൺ ക്വസ്റ്റ്യൻ, അത് മാത്രം അതാണ് കൂടുതൽ അറിയേണ്ടത്. പക്ഷേ എന്ത് കഷ്ടമാണ് ഞാനും ഡിവൈനും തമ്മിലുള്ള കാര്യം ചോദിക്കാൻ പറയുമ്പോൾ. ഹസീന നിസാർ, നിങ്ങൾക്ക് രണ്ടാൾക്കും മറക്കാൻ പറ്റാത്ത ഗുഡും ബാഡുമായ ഇൻസിഡൻറ്റ്? ഒരുപാട് ഇഷ്ടം രണ്ട് പേരെയും പിന്നെ മമ്മിയെയും. മറക്കാൻ പറ്റാത്ത കാര്യം ഒന്ന് മറ്റേ കരച്ചിൽ പറഞ്ഞു അല്ലേ, പിന്നെ വേറെ എന്താ? അതാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവം. ശരിയാ, അതന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം. വേറെ ഗുഡും ബാഡ് ഇൻസിഡൻസ് അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ രണ്ടുപേരും ഇനിയാണ് ശരിക്കും പറഞ്ഞത്. ശരിക്കും ഒരു 6 മാസം കഴിഞ്ഞിട്ട് ക്യൂ ആൻഡ് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആൻസേഴ്സ് ഒക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ മാറുമായിരിക്കും. കാരണം കുറെ നല്ല എക്സ്പീരിയൻസും കുറെ ബാഡ് എക്സ്പീരിയൻസും, ഇനി വല്ല അടി കൂടായിരിക്കുന്നെങ്കിൽ അതും ഒക്കെ പറയായിരുന്നു. പക്ഷെ ഞങ്ങള് ഇതുവരെ അങ്ങനെ ഒന്നിച്ച് നിൽക്കേണ്ട ഒരു അവസരം വന്നിട്ടില്ല. അപ്പൊ ഇനി ഞാനൊരു 6 മാസം കൂടി കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ഒക്കെ കൃത്യമായ ഉത്തരം ഞങ്ങൾ രണ്ടുപേരും പറയാട്ടോ. അങ്ങനെ നിങ്ങളുടെ അമ്മയുടെ ഈ കഥകൾ കേട്ടിരിക്കാൻ നല്ല രസമാണ്, അതേ ശൈലിയാണ് ഡിംപിളിനും. ഇനി ചോദ്യം വാവ വരുമ്പോൾ എനിക്ക് മിഠായി മേടിച്ച് തരുമോ എന്നുള്ളതാണ്. രുചി കിച്ചൻ, മമ്മിയുടെ കഥ കേട്ടിരിക്കാൻ രസമാണ്. അതെ, അത് എനിക്ക് തോന്നുന്നു നിങ്ങളിലേക്ക് അത് മുഴുവൻ എത്തി, ആ രസം മുഴുവൻ എത്തിയിട്ടില്ല. വീട്ടിലുള്ള ആ ഒരു കംപ്ലീറ്റ് വൈബ് അങ്ങോട്ട് എത്തിയിട്ടില്ല, സമയമെടുക്കും. പക്ഷെ വീട്ടില് ശരിക്കും എന്താ പറയാ, ഒരു എന്റർടൈനർ ആണ് കേട്ടോ മമ്മി. അതിപ്പോ നല്ലതിനായാലും പൊട്ടയ്ക്കായാലും അത് മതി. അതായത് മമ്മി എന്റെ വേറൊരു വെർഷനാ, ചെറിയ ഒരു കാര്യം മതി, ടെൻഷനാവും. ടെൻഷൻ ആവാന്ന് പറഞ്ഞാൽ മമ്മിയുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ കരച്ചിലാണ്, പെട്ടെന്ന് കരയും. അത് അതാ ഞാൻ പറഞ്ഞത്, യൂട്യൂബ് വ്യൂവേഴ്സിനൊന്നും ആ ഒരു ഫേസ് അറിയില്ല മമ്മിയുടെ. ഭയങ്കര എന്റർടൈനർ ആണ്, ഭയങ്കര സംഭവമാണ്. പക്ഷെ ഇത്ര കാര്യം മതി, രണ്ടുപേരും ഒരുപോലെ. അതെ, ആ കാര്യത്തില് എനിക്കോട് മമ്മിക്കാളും ഭേദപ്പം ഞാനാന്ന് തോന്നുന്നുണ്ട്. അല്ലേ, അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ, അപ്പൊ എന്തായാലും മമ്മി ഇത് എവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും, മമ്മിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ കഥ പറിച്ചില്. വാ വരുമ്പോ തീർച്ചയായിട്ടും മിഠായി വാങ്ങിച്ചു തരാം അല്ലേ. ഫൗസിയ സലാ ചോദിച്ചിട്ട്, ഡിവൈൻ ചേച്ചി ഒരു കുക്കിംഗ് വ്ളോഗ് ചെയ്യുമോ? ചെയ്യാം ചെയ്യാം, കമ്മിങ് സൂൺ.
നൗഫൽ ഇസ്മായിൽ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഡിംപിളിന് എത്ര മാസമായി? ഐ ലൈക്ക് യുവർ ഡെഡിക്കേഷൻ. ഇപ്പോൾ എനിക്ക് 19 weeks ആയി. 19 weeks എന്ന് പറയുമ്പോൾ 5.5 അല്ലെ? എന്നോട് വീക്സിന്റെ കണക്ക് പറയുന്നത് ഭയങ്കര വീക്കാണ്. അതാ എനിക്കും അറിയില്ല അത് പറയാൻ. 5.5 അതായത് 4 ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഇവര് വീക്സിന്റെ കാൽക്കുലേഷൻ പറയുമ്പോ നമുക്ക് കൺഫ്യൂഷൻ ആകും. വീട്ടിൽ വന്ന് പറയുമ്പോ വീട്ടുകാർക്കും കൺഫ്യൂഷൻ ആകും. അതാ എനിക്ക് ഈ മാസങ്ങൾക്ക് എനിക്കും കറക്റ്റ് പറയാൻ അറിയാം. അതായത് 4 കഴിഞ്ഞു. 19 weeks. അതെ അതാണ് എളുപ്പം അറിയാവുന്നവർ കാൽക്കുലേറ്റ് ചെയ്തു. അതെ അതെ അതെ. നന്മ മനോജ് ചോദിച്ചിട്ടുണ്ട്, ഡിംപിൾ ചേച്ചിക്ക് മേഘന ചേച്ചിയെ ആണോ അതോ ഡിവൈൻ ചേച്ചിയാണോ? ദൈവമേ കുടുംബകാലം കഷ്ടം. ഡിവൈനെ അതിന്റെ ഒരാള് കമന്റ് റിപ്ലൈയും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഡ്യൂ ഡ്രോപ്സ് വല്ലാത്ത ചോദ്യമായി പോയി. എനിക്കും അത്രേ പറയാനുള്ളൂ, വല്ലാത്ത ചോദ്യമായി പോയി. പക്ഷെ കുഴപ്പമില്ല, ആൻസർ ചെയ്യാവുന്ന കാര്യം തന്നെ ഉള്ളൂ. കാരണം ഡിവൈന് ഇഷ്ടമായതുകൊണ്ടാണല്ലോ ഡിവൈൻ കൂടി ഇരിക്കുന്നത്. എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് ഉണ്ടായത് കൊണ്ടാണല്ലോ ഡിവൈൻ ഇപ്പോ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് എല്ലാണ്ട് ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കണം അല്ലേ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. സാൻഡ്ര ടോണി ചോദിച്ചേക്കാണ്, ഡിംപിളിന് ഡിവൈൻ സിസ്റ്റർ ഇൻ ലോ ആയിട്ട് കിട്ടിയപ്പോൾ ലൈഫിൽ വന്ന ചേഞ്ച്. എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര തണുത്ത ഒരു മട്ടാണ്. ഒട്ടും ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത ഒരാളാണ്. എനിക്ക് ഒരാളെപ്പോഴും വേണം. അപ്പോൾ ഡിവൈൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്കെപ്പോഴും ഒരു എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യണ പോലെ തോന്നിയിട്ടുണ്ട്. കുറച്ചൊക്കെ കാര്യങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം എന്നിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെയ്ത് തുടങ്ങിയോന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രായം കൊണ്ട് ഞാനാണ് മൂത്തതെങ്കിലും ഡിവൈനിൽ നിന്ന് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡിവൈൻ ശരിക്കും പറഞ്ഞാൽ ഡിവൈനാണ് എന്നെ എപ്പോഴും ഉപദേശിക്കാറ്. ഡിംപിളെ അങ്ങനെ, ഡിംപിളെ ഇങ്ങനെ, ഡിംപിള് മരുന്ന് കഴിക്കണം, ഡിംപിള് വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഉപദേശം. അപ്പം ഞങ്ങൾ ശരിക്കും എന്താ പറയുക, എനിക്കൊരു ചേച്ചി എന്നുള്ള സ്ഥാനം ശരിക്കും സ്ഥാനപ്രകാരം ഡിവൈനാണ്. എനിക്ക് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വലിയ മാറ്റം അതാ. കാരണം എനിക്കങ്ങനെ ചേച്ചിമാരായിട്ട് വലിയ സമ്പർക്കം അധികം ഇല്ലാത്ത ഒരാളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു എൽഡർ സിസ്റ്റർ ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെന്താ, നവ്യ ചോദിച്ചിട്ടുണ്ട്, തോമുവിനെ ആദ്യം ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ആ ഒരു ഇമോഷണൽ മൊമെന്റ് ഒന്ന് പറയൂ. നിങ്ങൾ അവനെ കണ്ടത് മോർണിംഗ് ഓർ നൈറ്റ്? ആരാ ആദ്യം ബേബി ആയത് അറിഞ്ഞത്? ഡിവൈനോടായിരിക്കും. തോമുവിനെ ആദ്യം കണ്ടത് എൻ്റെ അമ്മയാണ്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ വന്നു, പിന്നെ നോൺ ചേട്ടൻ വന്നു, പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇതിലും എല്ലാവരും എത്തി. എനിക്കും ഭയങ്കര എന്താ പറയുക, എൻ്റെ ഒരു കൊച്ചിനെ കണ്ട പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം ഡോൺ ചേട്ടനെ പറച്ചു വെച്ച പോലെയായിരുന്നു, പ്രത്യേകിച്ച് ജനിച്ചപ്പോ അല്ലെ. ഇങ്ങനെ ഡോൺ ചേട്ടനെ ഇങ്ങനെ ഫോട്ടോ കോപ്പി എടുത്തു വെച്ച പോലെയായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ ഇതായിട്ട് പ്രസവിച്ച് ഞാൻ എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിലെടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അത് എനിക്ക് ഭയങ്കര, എനിക്ക് തോന്നുന്നു നാളെ എനിക്കൊരു കുഞ്ഞുണ്ടായ അത്ര എക്സ്പ്രസ് ആ ഒരു ഫീലിംഗ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഏറ്റവും ചെറിയ വാവ അവനാ. അപ്പം ആ സ്ഥാനം ഇനി വേറൊരാൾക്ക് വരുമോ അതോ എനിക്കറിയില്ല. അത് പിന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്താലല്ലേ എനിക്കറിയുള്ളൂ. അപ്പം ഇതുവരെയും ഞാൻ എൻ്റെ ഏറ്റവും നല്ലൊരു മൊമെൻ്റ് അതാണ് കേട്ടോ. ഒരു വെറൈറ്റി കുക്കിംഗ് വ്ളോഗായിട്ട് വരണം രണ്ട് നാത്തന്മാരും. ആരതി അനിൽ വരാം. പിന്നെ കുറേ കോമൺ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചിയിലെ പോസിറ്റീവ് അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. വാട്ട് ഈസ് വൺ തിങ് വിച്ച് മേഡ് യു ആൻഡ് യുവർ ഫാമിലി ടു സ്റ്റേ സ്ട്രോങ് ആൻഡ് ഗോ ഫോർവേഡ്? ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയാം. നമുക്ക് ജീവിതത്തിൽ നമുക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ അടികൾ നമ്മളെ മുന്നോട്ട് നീങ്ങാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നാല് പേരും പറയാൻ പറ്റില്ല, 5 പേരും ആൻസർ ചേരാൻ അടക്കം. ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ 5 പേരും 5 ഒറ്റക്കെട്ടായിരുന്നു. അല്ലാണ്ട് 5 പേരിൽ 5 അഭിപ്രായമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരാൾ മാറി നിൽക്കുകയോ അങ്ങനെയൊന്നുമില്ല. 5 പേരും ഒരു കാര്യം വരുമ്പോൾ തീരുമാനം എടുക്കുന്നതും ഫേസ് ചെയ്യുന്നതും എല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് നീങ്ങിയത്. ഇപ്പോൾ ഡിവൈനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊരു പ്രതിസന്ധി വന്നാലും തരണം ചെയ്യാൻ ഒരു ഐക്യം ഉണ്ടെങ്കിൽ പറ്റുന്നതാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ വഴക്ക് കൂടാറുണ്ടോ? കൂടിയതാന്ന് ആരാ ആദ്യം മിണ്ടാറ്? മണി കൂടിയിട്ടില്ല, അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ പറയാം, ഞങ്ങൾക്ക് അവസരം, ഞങ്ങൾക്ക് ഇനി അവസരങ്ങളുണ്ട്.
നിങ്ങൾക്ക് രണ്ടാൾക്കും സിമിലർ ആയ ഒരു ക്വാളിറ്റി ഡ്രീം സംസാരിക്കാൻ താല്പര്യമുള്ള വിഷയം. ആയുർ ഇൻഫോ ഡോക്ടർ റോഷ്ന. സിമിലർ ആയ ഒരു ക്വാളിറ്റി കുക്കിംഗ് ഉള്ളൂ, വേറെ സിമിലർ ആയിട്ടില്ല, ഇല്ല, ഒന്നുമില്ല. സംസാരിക്കാൻ ഞാൻ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, അതേ ഉള്ളൂ. മെർലിൻ എബ്രഹാം. ഡിമ്പിൾ ചേച്ചി, ഡിവൈൻ ചേച്ചിയുടെ ഏത് ഹാബിറ്റ് ഇഷ്ടമായി തോന്നുന്നു? ബിഫോർ മാരേജ് ഡിവൈൻ ചേച്ചി ഒഫീഷ്യലായി കാണാൻ ഡിമ്പിൾ ചേച്ചി വന്നോ? ഡിവൈൻ്റെ ഞാൻ നേരത്തെ ഹാബിറ്റ് എന്ന് പറയുമ്പോൾ സ്ഥിരം ചെയ്യുന്ന കാര്യമാണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇനിയാണ് ഡിവൈൻ്റെ ഹാബിറ്റ്സ് ഒക്കെ ഞാൻ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു ഹാബിറ്റ് ഡിവൈൻ്റെ കുക്കിംഗ് ആണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒഫീഷ്യലായിട്ട് കാണാൻ പോയപ്പോൾ, ഒഫീഷ്യലായിട്ട് കാണാൻ വന്നപ്പോൾ ഞാനുണ്ടായിരുന്നു. രേഷ്മ പീതാംബരം ചോദിച്ചു, ഡിമ്പിൾ ആൻഡ് ഡിവൈൻ രണ്ടുപേർക്കും ഇഷ്ടമുള്ള കളർ? എനിക്ക് ബ്ലാക്ക്, എനിക്കും ബ്ലാക്ക് ഇഷ്ടമാണ്, പിങ്ക് ഇഷ്ടമാണ്, ബ്ലാക്കാണ് കൂടുതൽ ഇഷ്ടം. ഡിവൈൻ ചേച്ചി, ഇനി എപ്പോഴാണ് ഒരു കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്? നീതു കൃഷ്ണ, വെരി സൂൺ. സൗമ്യ ഫറൂഖ് ചോദിച്ചിട്ട്, ഡിമ്പിൾ മേഘനയ്ക്ക് പകരം കിട്ടിയ ഒരു ഫ്രണ്ടായി തോന്നുന്നുണ്ടോ ഡിവൈൻ? പകരം കിട്ടി ഞാൻ പറയട്ടെ, ഒരാൾക്ക് ഒരാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാളുടെ ക്യാരക്ടേഴ്സ് രണ്ടായിരിക്കും, രണ്ടാളുടെ ക്വാളിറ്റീസും രണ്ടാളുടെ മോശം വശങ്ങളും രണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഡിവൈനെ പുതിയ ആളായിട്ടാണ് ഞാൻ സ്വീകരിച്ചത്. ആ ഒരു സ്നേഹത്തിലും സന്തോഷത്തിലും ഞങ്ങൾ ഇപ്പോഴും ഉണ്ട്. അല്ലാണ്ട് ഒരു പകരക്കാരി എന്നുള്ള രീതിയിൽ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. പ്രകാശൻ പക്കയിൽ, ഡിമ്പിൾ ആഗ്രഹിച്ച നാത്തും തന്നെയാണോ ഡിവൈൻ ചേച്ചി? ഡിവൈൻ ചേച്ചിയോ? ഡിവൈൻ ചേച്ചി അതെ അറിയട്ടെ, ഡിമ്പിൾ ചേച്ചി പറയാം. എനിക്കും അത് ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ പരസ്പരം ഒരു ശല്യത്തിന് നിൽക്കാറ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശല്യത്തിന് നിൽക്കാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒന്നിനും നിൽക്കുക. നമ്മൾ അങ്ങോട്ടും കൂടെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പോഴല്ലേ അവിടെ ഒരു വഴക്കുണ്ടാവണേ, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. രണ്ടുപേരും ഒരു ഹായ് തരുമോ? റിസ്വ മെഹറി, ഹായ്. റിസ്വാൻ വേൾഡ്, ചേച്ചിക്കുട്ടിയെ ഒറ്റയ്ക്കാണോ നോക്കുന്നത്? അതോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ തോമുട്ടിനെ? എന്നാലും അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഡിവൈനാണ്. കുളിപ്പിക്കല് അതൊക്കെ ഡിവൈൻ തന്നെയാണ് ചെയ്യണത്. ഞങ്ങളിങ്ങനെ കളിപ്പിക്കും എടുക്കും അത്രേ ഉള്ളൂ, പക്ഷെ ബാക്കിയൊക്കെ ഡിവൈൻ തന്നെയാണ് ചെയ്യണേ. എനിക്ക് കുളിപ്പിക്കുന്നതൊക്കെ കാണുമ്പോ ദൈവമേ എന്ന് തോന്നാറുണ്ട്, പക്ഷെ ഡിവൈൻ ഭയങ്കര കൂളായിട്ട് ചെയ്യാറുണ്ട്. ഡിവൈൻ്റെ ഡെലിവറി ഡേറ്റ് എന്നാ? എൻ്റെ ഡ്യൂ ഡേറ്റ് സെപ്റ്റംബറിലാണ് പറഞ്ഞിരിക്കണേ കേട്ടോ. ഡിമ്പിൾ ചേച്ചിക്ക് മേഘന ചേച്ചിയാണോ ഡിവൈൻ ചേച്ചി? അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. നിയമോൾ, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം വന്ന നിമിഷം? തോമു, എനിക്ക് തോന്നുന്നു എനിക്കും തോമു ജനിച്ചപ്പം തന്നെയാണ് എനിക്കും ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയത്. റിസ്വാന ധാരാ റിസ്വാന മെഹറിന ചോദിച്ചേക്കണെ. ഷഹന അഫ്രോ ചോദിച്ചിട്ടുണ്ട്, ആരാണ് ഓപ്പൺ മൈൻഡഡ്? എനിക്ക് ഡിവൈനായിട്ട് തോന്നിയേക്കണേ. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഒരാളായിട്ട് അടുക്കുന്ന ഒരാളല്ല എനിക്ക്. ഞാൻ ഒത്തിരി സമയമെടുക്കുമല്ലേ, ഞാൻ ഒത്തിരി സമയമെടുക്കും ഒരാളായിട്ടൊന്ന് കമ്പനി ആവണമെങ്കിൽ ഒത്തിരി സമയമെടുക്കണം ഒരാളാണ്. ഒരാളെടുത്ത് ഓടി വന്ന് ഞാൻ എനിക്ക് വർത്താനം എനിക്ക് വരില്ല. ഡിവൈൻ അങ്ങനെയല്ല, ഡിവൈൻ പറക്കണ കാക്കോടും വർത്താനം പറയണ ഒരു ടൈപ്പാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഡിവൈനാണ് കുറച്ചും കൂടി ഓപ്പൺ മൈൻഡഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അനിറ്റ ബെസ്റ്റൺ, ഫസ്റ്റ് ഇംപ്രഷൻ ഈച്ച് അതർ, ചേച്ചി എന്ത് സ്കൂളിലാണ് പഠിച്ച്, പൂച്ചട്ടി എവിടെയാ വീട്? ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആയിരുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ പറയേണ്ട ആളും ഞാനല്ല, അത് കമ്മിങ് സൂൺ മമ്മിയാണ് പറയേണ്ടത്. അതൊരു വലിയൊരു സിനിമയാണ്, അത് പറയാം. അത് ഇപ്പോഴല്ല, അത് ഞാനല്ല പറയേണ്ട, മമ്മിയാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് ഡിവൈൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എപ്പോഴാ ഫസ്റ്റ്? അത് തന്നെയായിരിക്കുമല്ലേ ഫസ്റ്റ് ഹോട്ടലിൽ? അതെ, അത് തന്നെയാണ് ഫസ്റ്റ് ഇംപ്രഷൻ. പിന്നെ പൂച്ചട്ടി, ഞങ്ങളിവിടെ കൃഷ്ണൻ മാഷിന്റെ പടി എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, റോഡ് സൈഡിൽ തന്നെയാണ് വീട് കേട്ടോ, ബാവൻസിന്റെ അടുത്ത്. ഡിവൈനും ഡിമ്പിളും കൊറോണ എല്ലാം പോയി കഴിയുമ്പോൾ ഉണ്ണികളെയും കൂട്ടി എവിടേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്? ഇനി രണ്ടുപേർക്കും കൂടിയുള്ള വീഡിയോസ് പ്രതീക്ഷിക്കാമോ? മൈ ഡ്രീം,
കൊറോണ കഴിഞ്ഞ കൊറോണ എങ്ങനെയും മാറണേന്ന് ഇപ്പൊ പ്രാർത്ഥിക്കണുള്ളൂ അല്ലേ. അല്ലാണ്ട് വേറെ ഒന്നും എങ്ങോട്ട് പോണെന്ന് പോലും ആഗ്രഹിക്കില്ല. വേണ്ട, ഞങ്ങൾക്കൊന്ന് ബിഗ് ബസാർ വരെ എങ്ങനെ പോവാൻ പറ്റിയാൽ മതി എന്നേ ഇപ്പൊ ആഗ്രഹിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. കുക്കിംഗ് ഒന്നിച്ചുള്ള കുക്കിംഗ് വീഡിയോസ് പ്രതീക്ഷിക്കാം, ഏത് ചാനലിലും പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാം സ്റ്റേ ട്യൂൺഡ്. വൈഷ്ണവി പി, രണ്ടു പേരുടെയും ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ. ഫഹീസ്, ഇപ്പോഴും മേഖലയുമായി ഇല്ല കേട്ടോ. സിമ്പിൾ ലൈഫ് നെവറൻസ് ചോദിച്ചിട്ടുണ്ട്. ഡിവൈൻ ചേച്ചി വന്നതിൽ പിന്നെ ലൈഫിൽ ഉണ്ടായ ഒരു മാറ്റം ഓൾറെഡി പറഞ്ഞു. ഒരു നല്ല നാത്തൂൻ കൂട്ടുകാരി, ഇതിൽ ഏതാണ് ശരിക്കും ഡിമ്പിളിന് ഡിവൈൻ ചേച്ചി? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു എൽഡേർലി സിസ്റ്റർ ഫീലിംഗ് ആണ് എനിക്ക് ഡിവൈനോട്. ശരിക്കും എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ്, എനിക്കൊരു കൂട്ടുകാരി, കൂട്ടുകാരി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ചേച്ചി എങ്ങനെയാണ് ഒരു അനിയത്തിയെ ഉപദേശിക്കുന്നത്, അതുപോലെയാണ് അനിയത്തി ഒരു ചേച്ചിയായി എന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ്, നല്ലതായിട്ട് പറഞ്ഞാണ് കേട്ടോ, നല്ലൊരു ഫീൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ലിമി ജോസഫ്, നിങ്ങളുടെ വീട്ടിൽ ഫുൾ നിങ്ങളുടെ ഫോർ പീപ്പിൾസിൻ്റെ പിക്സ് ആണ്, എന്തുകൊണ്ട് ഡിവൈൻ ആൻഡ് ആൻസൺ എന്നിവരെ ഉൾപ്പെടുത്തുന്നില്ല? കുറച്ച് കോളേജിൽ ഡിവൈൻ ഡോൺ പിക് വെച്ചുകൂടെ? നിങ്ങളെ കണ്ടിട്ട് ആർക്കെങ്കിലും ഓൺ സിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓൾ ദി ബെസ്റ്റ് ഡിയർ, എൻജോയ് യുവർ പ്രഷ്യസ് ടൈം. സത്യം പറഞ്ഞാൽ അതിനുള്ളൊരു സമയം കിട്ടിയില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുൻപ് ഉണ്ടായിരുന്ന ഫോട്ടോസൊക്കെ നമ്മൾ മാറ്റി, പിന്നെ ലോക്ക്ഡൗണിലാണ് കല്യാണമായിരുന്നതും. അപ്പോൾ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു സാഹചര്യം വന്നില്ല അല്ലേ, നമുക്കൊരു അങ്ങനൊരു ഫോട്ടോ എടുക്കാനും വെക്കാനും ഉള്ളൊരു സാഹചര്യം വേണ്ടേ. അത് സത്യം പറഞ്ഞാൽ വന്നിട്ടില്ല. അത് ശരിക്കും വലിയ കുറവായിട്ട് എനിക്ക് തോന്നിയതും ഹോം ടൂർ കണ്ടപ്പോഴാണ്. നിങ്ങളുടെ റൂമിൽ മാത്രമേ ഉള്ളൂ, അവിടെയും ഡിവൈനും ഡാൻസ് ചേട്ടാ വെടിയുമില്ല. പാവം, വെരി സൂൺ അതൊക്കെ അതൊക്കെ റെഡിയാക്കി തരാം കേട്ടോ. എനിവേസ് താങ്ക്സ് ഫോർ യുവർ വിഷസ്. നിങ്ങളുടെ ശരിയാണ് നിങ്ങളുടെ സൗന്ദര്യം. താങ്ക് യു, സന്തോഷം. നിങ്ങൾ രണ്ടുപേരും വഴക്ക് കൂടിയിട്ടില്ല കേട്ടോ. ഡിവൈൻ ചേച്ചി എന്നാണ് തോന്നുന്നു മേഘന എന്ന നാത്തൂനും തമ്മിലുള്ള ഡിഫറൻസ്, അത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, അതാണ് സംഭവം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു ഡിഷ് ചിക്കൻ ആവും അല്ലേ. ചിക്കൻ ഷവർമ്മ, രണ്ടാളും ചിക്കൻ്റെ ആൾക്കാരാണ്, അതാ ഇഷ്ടം. ഹായ് ചേച്ചീസ്, അമിന ഹായ്. നിങ്ങളിൽ ആരാണ് ബെസ്റ്റ് കുക്ക്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ രണ്ടാളും പറഞ്ഞു. സനൽ രാജ ചോദിച്ചേക്കണേ. അനു പോളി, ഡിവൈൻ ഡിമ്പിൾ ഫിലിം സ്റ്റാർ ആയതുകൊണ്ട് ആ കോ ആ കെയർ ഓഫിലാണ് ഡിവൈനെ എല്ലാവരും അറിയുന്നത്. അതിൽ സന്തോഷമാണോ അതോ ചെറിയ കുശും കൊണ്ടോ? അയ്യേ, എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എന്റെ കെയർ ഓഫിലാണ് ഡിവൈൻ അറിയപ്പെടുന്നതെന്ന്. ഡിവൈൻ തോന്നിയിട്ടുണ്ടോ? എനിക്കത് കേട്ടപ്പോ എന്തോ ഒരു വാദം, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇല്ല കേട്ടോ അങ്ങനത്തെ അങ്ങനത്തെ ഒരു ചിന്ത. ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഡിമ്പിളിന് ഡിവൈൻ ഉണ്ടാക്കുന്ന ഫേവറേറ്റ് ഫുഡ് അപ്പം, ഞാൻ പറഞ്ഞില്ലേ. നിങ്ങളിൽ ആരാണ് സർപ്രൈസ് ഗിഫ്റ്റ് കൂടുതലും കൊടുക്കാറ്? സർപ്രൈസ് ഗിഫ്റ്റ് ഇല്ല. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു വട്ടം കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് മറ്റേ പ്രഗ്നൻസി ആയപ്പം ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ട് അത് ചെയ്തു, അത് ഞാൻ സർപ്രൈസ്. ഡിവൈൻ എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കി വെച്ചു, അയക്കാനുള്ള വിഷമം കൊണ്ട് അയച്ചില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചിരുന്ന് മേടിച്ചു, അതാണ് നിങ്ങൾ ഹോം ടൂറിൽ കണ്ട ടോപ്പ്. അല്ലാണ്ട് സർപ്രൈസ് അല്ലാണ്ട് ഇഷ്ടപോലെ സാധനങ്ങൾ എനിക്ക് ഇഷ്ടപോലെ ലിപ്സ്, എനിക്ക് കോസ്മെറ്റിക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡിവൈൻ എല്ലാം വാങ്ങിക്കും, യൂസ് ചെയ്യില്ല. അപ്പം അത് ഡിവൈൻ വാങ്ങിക്കും, അതെനിക്ക് ഇഷ്ടംപോലെ ലിപ്സ്റ്റിക്സ് അതൊക്കെ എനിക്ക് തരാറുണ്ട്. സർപ്രൈസ് അല്ല, അല്ലാണ്ട് തരാറുണ്ട്. ഡിമ്പിളിനെ ഡിവൈൻ ഉണ്ടാക്കുന്ന അതൊക്കെ നമ്മൾ പറഞ്ഞു. രണ്ടുപേർക്കും പോകാൻ ഇഷ്ടമുള്ള പ്ലേസ് അതൊക്കെ പറഞ്ഞു. നിങ്ങൾ ഏറ്റവും നല്ല കൊമേഡിയൻ ആര? ഡിവൈൻ അത് ആലോചിക്കണ്ട, ഞാനങ്ങനെ കോമഡി, ഞാൻ ട്രാജഡി മാത്രം പറയുന്ന ഒരാളാണ്. ഡിവൈനാണ് കോമഡിയുടെ ആൾ കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഡിമ്പിളിനാണോ ഡിവൈനേക്കാൾ ഇമ്പോർട്ടൻറ്റ്? പലപ്പോഴും അങ്ങനെ തോന്നിയിരുന്നു. ചോദ്യത്തിന് ഒന്നും വിചാരിക്കരുത്, ഒന്നും വിചാരിക്കുന്നില്ല, പക്ഷെ വിചാരിച്ച് പോകുന്നു. ആണോ, എനിക്കറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിൽ ആറു പേർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, ആറു പേർക്ക്. പിന്നെ തോമു ആയ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയ തോമു അഭിപ്രായം പറയും. വേണ്ട, മറിയാമേ നമ്മുടെ വീട്ടിലൊരു അംഗമാണ്, മറിയാമേ ഇരുന്ന് അഭിപ്രായം പറയും. അതിലിപ്പോ ഇതില് ആരുടെയാണോ നല്ല അഭിപ്രായം
അതെടുക്കും. അല്ലാണ്ട് ഞാൻ പറഞ്ഞത് കൊണ്ടോ ഡാഡി പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ഡിവൈൻ മരുമകളായത് കൊണ്ടോ ഒരാൾക്കൊരു മുൻഗണനയോ പിൻഗണനയോ ഇല്ല. ആരാണോ പറയുന്ന അഭിപ്രായം ശരിയായിട്ട് ബാക്കിയുള്ള 6 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്ക് തോന്നുന്നത് അതെടുക്കും, അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞത് പറയാം. അമ്മയുടെ അഭിപ്രായം പോലും നമ്മൾ മുഖവിലയ്ക്ക് പലപ്പോഴും എടുത്തിട്ടുണ്ട്. ആ നമ്മുടെ വീട്ടില് അങ്ങനെയാണ് കേട്ടോ. ഇത് ചോദിച്ചത് ആരാ? ഇത് റസ്ഭാവി ഭവിസ ഔമേ അങ്ങനൊരു പേരാണ്. പഴയ കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് കുത്തുന്ന ചില ഊളകൾ. അയ്യോ സോറി, എനിക്ക് വായിച്ചു വന്നപ്പോ അങ്ങനെ വായിച്ചതാണ് കേട്ടോ, ഒന്നും പറയാനില്ല എനിക്ക്. ആ ചേട്ടൻ വളരെ മറിയം റാഫി വളരെ പോസിറ്റീവ് ആയിട്ടാണ് നമുക്ക് ഫേവർ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് പിന്നെ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, കുഴപ്പമില്ല. ഡിമ്പിൾ ചേച്ചിക്ക് ഡിമ്പിൾ ചേച്ചിയുടെ കാര്യത്തിൽ തന്നെ തോന്നിയിട്ടുള്ള 3 നെഗറ്റീവ് ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു. നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോ? ഞങ്ങൾ സിസ്റ്റേഴ്സ്, ഈ സിസ്റ്റേഴ്സ് ആണ്, ഇപ്പൊ ആണ്. അതെ, ഡിമ്പിൾ ഡിവൈൻ ഇഷ്ടമില്ലാത്ത ഡിവൈൻ ഓൾറെഡി പറഞ്ഞു. എനിക്ക് തോന്നുന്നു കുറെയൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. മേഘനയാണോ കൂടുതൽ നല്ലത്, ഡിവൈൻ ആണോ കൂടുതൽ നല്ലത്? ഷോ കമ്പയർ ചെയ്യാൻ പറ്റില്ല സുഹൃത്തെ. അത് ഡിവൈൻ നല്ലതാണ് ആയതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഹായ് ഡിയേഴ്സ്, ഹൗ ആർ യു? ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് 3 മന്ത് ആയി നിൽക്കുന്ന നമ്മുടെ ഡിവൈന് അമ്മയാവാൻ തയ്യാറാവുന്ന നാത്തൂൻ കൊടുക്കാനുള്ള ഒരു 3 ഇമ്പോർട്ടന്റ് ഉപദേശം. ഓ പിന്നെ ഉപദേശം, ഓ വീട്ടിലും ഉപദേശം, റൂമിലും ഉപദേശം, ഇനി ഇപ്പൊ ചാനലിലും ഉപദേശം. 3 ഉപദേശം എന്താ പറയാ, ടെൻഷൻ എല്ലാം മാറ്റി വെക്കുക. ടെൻഷൻ എന്നൊരു സംഭവമേ ഡിമ്പിളിന്റെ നിഘണ്ടു നിന്ന് മാറ്റുക. എന്താ പറയാ, ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു കാര്യം ആലോചിച്ച് എപ്പോഴും തൂങ്ങിയിരിക്കാണ്ടിരിക്കുക. എന്താ പറയാ, ഹാപ്പി ആയിട്ട് ചാടി ചാടി നിക്കുക. ഇപ്പം ആള് ഭയങ്കര ഡള്ളാണ്, അയ്യോ അയ്യോ എന്ന് പറഞ്ഞ ആൾക്ക് ആ ഒരു ടൈമിന്റെ ആണ്. പക്ഷെ എന്നാലും കുറച്ച് ആക്റ്റീവ് ആയിട്ടുന്നല്ലേ ബേബി ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ആ ഒരു 3 കാര്യം. മറിയാമ്മ നിങ്ങളുടെ ആരാണ് ഒന്ന് പറയോ? ഒന്ന് ആരാന്ന് പറയോ? മറിയാമ്മ ഇവിടുത്തെ എന്താ പറയാ, ഇവിടെ സഹായത്തിന് വരുന്ന ഞങ്ങളുടെ എന്താ പറയാ, സഹായത്തിന് വരുന്ന കുട്ടിയാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒരു സിസ്റ്ററിനെ പോലെ അല്ലെങ്കിൽ ഒരു മകളെ പോലെ ഈ വീട്ടില് ആണ് അവള് അല്ലേ. പക്ഷെ എല്ലാവരും ചോദിക്കേണ്ടത് തന്നെ, അതെ, മറിയാമ്മ വീട്ടിലെ സഹായത്തിന് നിൽക്കുന്ന കുട്ടിയാണ്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗം പോലെ തന്നെയാണ് അവള്. 2 പേര് അടി കൂടിയിട്ടുണ്ടോ? ഇതുവരെ ഇല്ല, ഇനി അങ്ങോട്ടുള്ളത് ഞാൻ പറയാം. അതെ, ഡിവൈൻ ഡിവൈൻ്റെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന സ്വഭാവം ഏത്? ഡിമ്പിളിന്റെ മാറ്റേണ്ട സ്വഭാവം ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഏട്ടനെ പേര് പറഞ്ഞാണോ വിളിക്കുന്നത്? ഏട്ടത്തിനെ. അയ്യോ, ഡിവൈനെ പേര് പറഞ്ഞാണ് ഞാൻ ഡിവൈനെ വിളിക്കണേ. കാരണം എന്നെക്കാളും എത്ര വയസ്സായി എനിക്ക്? 28 വയസ്സായി, 3 വയസ്സ് താഴെയാ. ആ ഒരാള് ഞാൻ ഇനി ചേച്ചി എന്നൊക്കെ എങ്ങനെയാ കയറി വിളിക്കണേ? അത് ഡിവൈനും ബോറാവും എനിക്കും ഭയങ്കര ബോറാവും, മാത്രല്ല എനിക്ക് എൽഡർ സിസ്റ്റർ ഫീലിംഗ് ആ. അപ്പോ അത് ഭയങ്കര ഓക്വേർഡ് ആയിട്ട് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് പേരാ വിളിക്കണേ, അങ്ങോട്ടും ഇങ്ങോട്ടും പേരാ വിളിക്കണേ. ഫേവറേറ്റ് യൂട്യൂബേഴ്സ്? അതിന്റെ ആൾ ഡിവൈനാ. എനിക്ക് വീണ ചേച്ചിയുടെ മീനാസ്കറികളുടെ എന്റെ ഫേവറേറ്റ് എന്ന് പറയാനായിട്ട്, പിന്നെ അസ്വി മലയാളം ഇഷ്ടമാണ്. ഇത് രണ്ടുമാണ് എന്റെ ഫേവറേറ്റ്. എനിക്ക് ഞാൻ സത്യം പറഞ്ഞ യൂട്യൂബ് വീഡിയോസ് കൂടുതൽ കാണാൻ തുടങ്ങിയത് ഡിവൈൻ്റെ ഒരു കൂട്ടുകെട്ടിൽ നിന്നാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ വീണാസ്കറി വെപ്പിനെ എനിക്കറിയില്ലായിരുന്നു. ഡിവൈൻ പറഞ്ഞിട്ടാണ് ഞാൻ വീണ ചേച്ചിയുടെ മറ്റേ ലൈഫ് സ്റ്റോറിയൊക്കെ കാണുന്നത്. അപ്പം അതിനുശേഷം എനിക്കും വീണ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. വീണ ചേച്ചി ഇഷ്ടമാണ്. പിന്നെ യൂട്യൂബേഴ്സിനെ പറയാൻ, ഞാൻ വീണ ചേച്ചി എനിക്കിഷ്ടമാണ്, ഞാൻ വേറെ അധികം അങ്ങനെ കാണാത്ത ആളാണ്. ഗോപിക ഗോപാലകൃഷ്ണൻ, കുഞ്ഞുവാവ് വന്നതിന് ശേഷം ഡിവൈൻ ചേച്ചിക്കും കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ഡിമ്പിൾ ചേച്ചിക്കും വന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ സൗഹൃദം എന്നെന്നും ഇതേപോലെ തുടരാൻ സാധിക്കട്ടെ. താങ്ക് യു. മാറ്റങ്ങൾ എന്താ മാറ്റം? ഡിവൈൻ എന്താ മാറ്റം? എനിക്കോ? ആ ഡിവൈൻ്റെ അമ്മയായതിനു ശേഷമുള്ള മാറ്റം എനിക്കെന്നാ തോമുവിന്റെ കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ്, കാരണം എന്റെ കാര്യമേ ഞാൻ മറന്നു പോയി. ശരിയാ, എന്റെ കാര്യത്തില് എനിക്കെന്താ മാറ്റം വന്നിട്ടുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് മാറ്റൊന്നും വന്നിട്ടില്ല അല്ലേ. പല സംശയങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ, തോമു വരുന്നതിന് മുമ്പ് ഭയങ്കര സംശയങ്ങളായിരുന്നു. ഇപ്പൊ തോമു വന്നതിന് ശേഷം കൊറേയൊക്കെ സംശയങ്ങൾ ഞാൻ മാറ്റി 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 കൊണ്ടിരുന്നുണ്ട്. ഇനിയിപ്പോ എന്റെ ഡെലിവറിയും കൂടി കഴിയുമ്പോ കൊറേയൊക്കെ മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ഡിവൈൻ ചേച്ചിക്ക് ഡോൺ ചെയ്യേണ്ട ആലോചന വന്നത്? ഒരു കസിൻ വഴിയാ വന്നത്.
എന്തുകൊണ്ടാണ് കല്യാണം ഇത്രയ്ക്ക് സിമ്പിളായി നടത്തിയത്? ഞങ്ങൾക്ക് ആഘോഷമായിട്ട് നടത്താനിരുന്നതാണ്. നമ്മുടെ ഈ പറമ്പില് ഞങ്ങൾ ഇവന്റ്സിനെ ഏൽപ്പിച്ച് ഡ്രസ് കോഡ് ഇട്ട് ഡ്രസ് എടുത്ത് എല്ലാ ഭംഗിയിലും ആഘോഷിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഇതാ നമ്മുടെ ലോക്ക്ഡൗൺ വരുന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ സാരി പോലും എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് അത്രയും സിമ്പിളാക്കിയത്. അല്ലെങ്കിൽ ഒരിക്കലും അത്രയും സിമ്പിളാക്കാൻ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് ഞങ്ങൾ ആർഭാടാക്കിയിട്ട് തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ലോക്ക്ഡൗൺ ഒക്കെ ഒന്ന് മാറിയിട്ട് കൊച്ചിന് ഒരു പൈസ ആയാലും വേണ്ടില്ല, ആഘോഷിച്ചിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ആ ലോക്ക്ഡൗൺ ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ. ടി സി ആൻഡ് കോട്ടയം ഫുഡ് കൾച്ചർ എവർ മേഡ് ഡിഫിക്കൽട്ടീസ്? എനിക്ക് കോട്ടയം ഫുഡ് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഡിവൈന് പോർക്ക് പാലൊഴിച്ച മീൻ കറി അതൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ഡിവൈന് ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു, എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതിന് പിന്നെ ഒക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതെ, ഒരുവിധം എല്ലാത്തിനും ആൻസർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒത്തിരി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് എല്ലാവരുടെ പേരും പറയാനുള്ള ഒരു ഇതില്ല. കാരണം നിങ്ങൾക്ക് ഇത് കേട്ടിരിക്കുമ്പോൾ അയ്യോ ഇത് എന്തോ വരാൻ തോന്നരുതല്ലോ, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നാളടുപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്റെ ചാനലിലും ഡിവൈൻ്റെ ചാനലിലും മമ്മിയുടെ ചാനലിലും സർവവ്യാപിയായിട്ട് അതെ ഞങ്ങളിങ്ങനെ എന്താ പറയാ പറന്ന് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ഇവിടെ നിർത്താല്ലേ. എന്തായാലും ഒരു മണിക്കൂറ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ വിചാരിച്ചു വളരെ കുറവ് സമയമായി പോയി ഒരു മണിക്കൂർ തന്നതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇപ്പോഴേ ഫുൾ കവർ ചെയ്യാൻ പറ്റിയില്ല. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ സ്നേഹത്തിനും ഇത്രയും കൺസേണിനും കേട്ടോ. ഞാൻ ശരിക്കും ഞെട്ടിപ്പോ ഒരു മണിക്കൂറോടെ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. വർത്തമാനം പറഞ്ഞു വന്നപ്പോൾ സമയം പോയതും അറിഞ്ഞില്ല. അപ്പൊ ഇനി ദിവാനൊരു സ്ഥലത്തേക്ക് പോവാനുണ്ട്. അപ്പൊ ഞാനും എൻ്റെ കാര്യങ്ങളായിട്ട് നീങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. വേറെന്താ, കാണാം അല്ലേ? കാണാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ. അപ്പം നാത്തൂനും അമ്മായിമ്മയും മരുമോളും ഒക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഞങ്ങൾ വരും. അപ്പം അതുവരേക്കും എല്ലാവരും സ്റ്റേ സേഫ്, ഗുഡ് ബൈ.